എന്താ തിരുമേനി, ഇത് ആശുപത്രിയല്ലേ? ലൈറ്റ് ഇട്ടുകൊണ്ട് പാട്ട് കച്ചേരി തുടങ്ങിയിരിക്കുകയാണോ? ശിവ ശിവ, തനിക്കത് പറയാം. ആരാണ്ട് അമ്മയ്ക്ക് ഭ്രാന്ത് വന്ന തളാന്നല്ല ശേല. തനിക്ക് വരുമ്പോഴേ അറിയൂ. തന്റെ പുറം ഒന്ന് കയറി നോക്കിയാ അപ്പോ അറിയാം. ഏതായാലും ചെന്ന് കിടക്കണം. നോ ഒന്ന് ചോദിക്കട്ടെ, പരിഭവിക്കരുത്. ആ കിടക്കയില് മുമ്പ് കിടന്നവരൊക്കെ ശത്തൊഴിഞ്ഞതാ. അല്ല, ആ എന്താ ഉറങ്ങാൻ പറ്റുന്നില്ലെന്നേ. കണ്ണടച്ച ആരൊക്കെയോ എന്തൊക്കെയോ മുമ്പ് വന്ന് നിൽക്കുന്ന പോലെ തോന്നുക. തിരുമേനി അന്വേഷിച്ച് വല്ല കാലദൂതന്മാർ വരികയായിരിക്കും. നേര് പറയൂ, നോ മരിച്ചു പോവോ? ഒരു വയറപ്പാ, അവൻ വരട്ടെ വരട്ടെ. ആരാ കാലദൂതനോ? എന്റെ മകൻ പവിത്രൻ. എന്തിനാ? നോ അവനോട് പറഞ്ഞ നാട്ടുചികിത്സ മതി, നാട്ടുചികിത്സ മതി. വല്ലതും അരച്ചു വരട്ടിയ ഭേദം അവന്റെ സുഖക്കേട. എന്നിട്ടിപ്പോ പണവും പോയി, മരണവും ആണെങ്കിൽ നമ്മുടെ അന്തർജനത്തിന്റെ ഗതി എന്താ? ഏയ് തിരുമേനി മരിക്കില്ല, ചെന്ന് കിടന്ന് ഉറങ്ങണം. ഒരു കാര്യം. എന്താ? നമ്മുടെ അടുത്ത ആ കിടക്ക ഒഴിഞ്ഞിടക്കുക. ആറ്റിൽ ഒരാളെ കൊണ്ട് കിടത്തു. തുണയ്ക്കൊരാളുണ്ടെങ്കിലേ. ഓഹോ, തുണയ്ക്ക് ആളില്ലാത്ത കുഴപ്പമാണ്. വഴിയുണ്ട്, അപ്പുറത്തൊരുത്തൻ ശ്വാസം വലി തുടങ്ങിയിരിക്കാണ്. അയാളെ വേണമെങ്കിൽ ഇവിടെ കൊണ്ട് കിടത്താം. ഊർദ്ധശ്വാസമാണോ? വേണ്ടേ വേണ്ട, നാം തനിച്ചു മതി. ഒരക്ഷവും ഇല്ല. സാർ, ശരി സാർ, ശരി. എന്റെ ഗുരുവായൂരപ്പാ, എന്നെ വലയ്ക്കരുത്. തിരുമേനി ഇപ്പൊ കൊണ്ടുവരും. എനിക്കിപ്പോ ശിമേലായിരിക്കണു. നോ ഇന്ന് തന്നെ ഇല്ലത്തേക്ക് വെക്കലാ. പേടിക്കണ്ട തിരുമേനി, ഇതൊരു പുതിയ കേസാ. ആണോ? എന്നാ താ ഒരു കാര്യം ചെയ്യും, അയാളെ നമ്മുടെ അടുത്ത കട്ടിലെ തന്നെ കരുതി. ആയിക്കോട്ടെ. ഇനി വരുന്ന ആള് എഴുതി തരക്കാരണോ ഗുരുവായൂരപ്പാ? തിരുമേനി ഇതാ വരുന്നു. ഈ രോഗം രോഗമെന്ന് പറയുന്നതിന് ആരും ഇല്ല. ആരെയാ കേറി പിടിച്ചിരിക്കുന്നേ? ആരെയാ? ഹേയ്, പോലീസും തുറക്കും ഒക്കെ കണ്ടില്ലേ? അപ്പൊ ആരാ? ആരാ വിധി? ഇടോ മന്ത്രിയാ. തിരുവരിക്ക് ഇതെങ്ങനെ മനസ്സിലായി? ഈയിടെ ഒരു മന്ത്രി നമ്മുടെ അവിടെ വന്നിരുന്നു. അപ്പൊ പോലീസും തുറക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആശുപത്രിയിലായോണ്ടായിരിക്കും പോലീസിന്റെ എണ്ണം കുറഞ്ഞതേ. കണ്ടിട്ട് നല്ല ആളാണെന്ന് തോന്നുന്നു. നമ്മുടെ ഹരിജി ഒന്ന് ഓഹിപ്പിക്കാൻ പറ്റുമോ നോക്കാലോ. നോക്കണം. നമസ്കാരം. ഇരുന്നോളൂ. അല്ല, ഇരുന്നോളൂ ഇരുന്നോളൂ. എന്നെ അറിയില്ലായിരിക്കും. മണപ്പുറക്കാട്ട് മനക്കലെ ത്രിവിക്രമണ്ണം പോതിരി. ഇല്ല, അറിയില്ല. പറഞ്ഞോളൂ പറഞ്ഞോളൂ, എന്തു വേണേ പറഞ്ഞോളൂ. എല്ലാ സഹായങ്ങളും ചെയ്യാൻ തയ്യാറാ. മകൻ വരും, പവിത്രൻ. അവനെ ഇവിടെ തന്നെ അങ്ങക്ക് വേണ്ടി താമസിപ്പിക്കാം. എന്നോട് സ്നേഹം തോന്നുന്നവരുണ്ടോ? എന്താ എന്താ ഇങ്ങനെ പറയണേ? മുഖസ്തുതി തന്നെയാ. കണ്ടപ്പോഴേ നോ മനസ്സിലാക്കി കഴിഞ്ഞു ഒരു വലിയ മഹാനാണെന്ന്. അടുത്തു വരികയും സംസാരിക്കുകയും കൂടി ചെയ്തപ്പോ ആ വിശ്വാസം കൂടി ഇരട്ടിച്ചു. എന്താ ഒരു സംശയം, മോഹം കണ്ടാൽ അറിയാം മഹാഭാഗ്യവാനാണെന്ന്. ഞാനോ? പക്ഷേ അങ്ങനെ അറിയില്ല. നിറകുടം തുളുമ്പേ ഇല്ല ഇല്ല. ഗുരുവായൂരപ്പ എന്തൊരു പെരുമാറ്റം, വലിയവനാണെന്നുള്ളൊരു ഭാവേ ഇല്ല. ഏതായാലും ഈ പരിചയം നമുക്ക് തന്നെ ഒരു ബഹുമതിയാ.
അങ്ങയുടെ വിശ്വാസം അങ്ങയെ രക്ഷിക്കട്ടെ. ഇപ്പൊ തോന്നുന്നു നമുക്ക് ഈ സുഖക്കേട് വന്ന ഒരു അനുഗ്രഹമായി അനുഗ്രഹമായി. അതുകൊണ്ടാണല്ലോ ഇവിടെ വരാനും പരിചയപ്പെടാനും സംഗതി ആയത്. എല്ലാ ഗുരുവായൂരപ്പന്റെ കടാക്ഷം. എന്താ നോക്കണേ? നന്നെ ദാഹിക്കുന്നു, ഇത്ര വെള്ളം കുടിച്ചാൽ. നോക്കിട്ടുണ്ടല്ലോ, മരക്കലന് കൊണ്ടുവന്നതാ നല്ല ഒന്നാന്തര ശുദ്ധവെള്ളം. അനാവശ്യം കാണിക്കരുത്. എന്താ എന്താ നിങ്ങൾ ഈ കാണിക്കണേ? വല്ലതും വാങ്ങി കഴിച്ച് വല്ല നാശം വന്നാൽ ഞങ്ങളാണ് ഉത്തരം പറയേണ്ടതേ. മേലാൽ ഇവിടെ തരുന്ന ആഹാരമല്ലാതെ വേറെ എന്തെങ്കിലും കഴിക്കാൻ പാടില്ല. ആരോടാ നിങ്ങൾ ഇതൊക്കെ പറയണേ? അദ്ദേഹം കരുണാനിധി ആയതുകൊണ്ട് ഇതൊക്കെ കേൾക്കണു. ഇയാൾ ആരാ? ഒന്നും അറിയില്ല. മണത്തറക്കാട്ട് മനക്കലെ ത്രിവിക്രമം നമ്പൂതിരി. ഓ, നിങ്ങളുടെ വിക്രമം കൊണ്ട് മണിക്കുള്ളിൽ ഇരുന്നോളം. ഇവിടെ കാണിച്ചാലുണ്ടല്ലോ, ഞങ്ങളും ചില വിക്രമങ്ങളെല്ലാം കാണിച്ചെന്ന് വരും. അല്ല അല്ല, ഇദ്ദേഹത്തോട് ഇത്രയൊക്കെ പറഞ്ഞപ്പോഴേ നമ്മോട് പറയുന്നത് അത്ഭുതമില്ല. ഇയാൾ ആണെന്ന് വിചാരിച്ചാ നിങ്ങൾ ഇതൊക്കെ പറയുന്നേ? അതൊക്കെ നോമ്പായിരിക്കണു. മന്ത്രിയാ? തന്ത്രിയാ? എം എൽ എ? അയ്യോ കഷ്ടം, ഇയാളൊരു ജയിൽ പുള്ളിയാ. വെറും ജയിൽ പുള്ളിയല്ല, കൊലപ്പുള്ളി. തിരുമേനി ഇന്ന് കാലത്തെ എണീറ്റോ? ദീനത്തിനൊക്കെ കുറെ കുറവുണ്ടല്ലോ. അല്ലടോ, ദീനം ഇപ്പൊ ഇരട്ടിച്ചിരിക്കുക. മുമ്പ് സ്വന്തം ദീനമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോ ഒരായിരം ദീനം കൂടെ വന്നിരിക്കുക. മരിച്ചില്ലെങ്കിൽ മനക്കെ പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളാം. കാര്യം എന്താ പറയുക? കിടക്കുന്നവരെ ആരാണ്ടേ ഒക്കെ നിരത്തി പിടിച്ചു കൊന്നവനാ. കണ്ടോ കണ്ടോ അയാളെ മുഖം? ഓട്ടാറ്റ് മനക്കിലെ കൊച്ചുശങ്കരൻ കുട്ടിയാരെ ഉണ്ടല്ലോ, അതുപോല ആരെ കണ്ടാലും കൊല്ലണം കൊല്ലണം ഒറ്റ വിചാരമാ. തിരുമേനി എങ്ങനെയാ പിന്നെ അടുത്ത് കിടക്കുന്നേ? ആരാ കിടക്കണേ? രാത്രി മുഴുവൻ കുത്തിയിരുന്നുള്ള അതല്ലേ കാലത്ത് എഴുന്നേറ്റ് നിൽക്കണേ. ദീനം വന്നതേ ഗ്രഹപ്പെടാ, ആശുപത്രി വന്നത് അതിലും ഗ്രഹപ്പെടാ, ഈ കിടക്ക് കിട്ടിയത് സർവത്ര ഗ്രഹപ്പെടാ. ഗുരുവായൂരപ്പാ അല്ലാതെ ആരുമില്ലേ? തിരുമേനിക്ക് ഇത്ര ഭയപ്പാടാണെങ്കിൽ മകനെ കൂടെ താമസിപ്പിക്കാൻ ഡോക്ടറോട് പറയണം. പവിത്രനെയോ? ശിവ ശിവ ശിവ, ഒറ്റ മകനേ ഉള്ളൂ, അവനെ കൊലയാനാണ് മുമ്പിലേക്ക് വലിച്ചെറിയ. നോ ആളല്ല. ഇരിക്കണം. പേരെന്താണ്? എന്റെ നമ്പർ 65. ജയരാജൻ. എന്തൊക്കെയാ സൂക്കടെ? എനിക്ക് കാര്യമായ സുഖക്കേടൊന്നുമില്ല ഡോക്ടർ. കിട്ടുന്ന ഭക്ഷണം നേരെ കഴിക്കാൻ പറ്റാത്ത ഒരു ചെറിയ കുഴപ്പം. ഇരിക്കാനും നിൽക്കാനും കിടക്കാനും വയ്യാതെ എപ്പോഴും ഒരു വേദന. ഞാനതൊന്നും കാര്യമാക്കാതെ സഹിച്ചു കഴിയുകയായിരുന്നു. പക്ഷെ ജയിലധികാരികൾക്കത് സഹിച്ചില്ല. ദീനവും ശിക്ഷയും കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് അനുഭവിക്കേണ്ടെന്നും ദീനം വേഗം ഭേദപ്പെടുത്തി ശിക്ഷ കാര്യമായിട്ട് അനുഭവിക്കണമെന്നുമാണ് അവരുടെ അഭിപ്രായം. അതനുസരിച്ച് എന്നെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ട് ചേർത്തിരിക്കുക. കേട്ടോ സാറേ, അയാളുടെ അഹങ്കാരം വേദന വരുമ്പോൾ അട്ടതിരുളുന്നത് പോലെ അങ്ങ് ചുരുളും, അതാ ഇവിടെ കൊണ്ട് നിൽക്കുന്നത്. നന്നായി, എങ്കിലും രോഗിയല്ലേ, അല്പമൊക്കെ മാർഗവുമായി പെരുമാറിക്കൊള്ളാം. ഇവനോടൊക്കെ അല്പം ദയ കാണിച്ചാൽ കണ്ണിൽ മണ്ണും വാരിയിട്ട് റായ്ക്ക് രാമാനം കടന്നു കളയും. ആ പേടി നിങ്ങൾക്ക് വേണ്ട, അവരുടെ ഉദ്യോഗമുറ അനുസരിച്ച് പറയുകയാണ് സാർ. എപ്പോഴാണ് എനിക്ക് ചികിത്സ തുടങ്ങുന്നത്? ചീഫ് വന്നോട്ടെ, അദ്ദേഹത്തിന്റെ പരിശോധനയും അനുമതിയും ഉണ്ടാകണമല്ലോ. ഏതായാലും പരിഭ്രമിക്കാനൊന്നുമില്ല. പരിഭ്രമം എന്തായാലും ഇല്ല. ഞാൻ ജീവിക്കുന്നതോ മരിക്കുന്നതോ എനിക്കൊരു പ്രശ്നമല്ല സാർ. ഒരാഗ്രഹമേ ഉള്ളൂ, ഈ ആശുപത്രിയിൽ നിന്നും മടങ്ങിപ്പോകാൻ ഇടവരാതിരുന്നെങ്കിൽ എന്ന്. അതെ അതെ, ശിക്ഷയുടെ കാലാവധിക്ക് ഇനി 2 മാസം കൂടെയല്ലേ ഉള്ളൂ. അതും ഇവിടെ തന്നെ അങ്ങ് തീർത്തേച്ച് വീട്ടിൽ ചെന്ന് തേച്ചുപുളി ഊണും കഴിഞ്ഞ് അങ്ങ് ചോദിച്ചോളാമെന്നാ. എനിക്കോ ഇവിടെ ഒന്നും ജീവനോടെ തിരിച്ചു പോകാതിരുന്നെങ്കിൽ
എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. കഷ്ടം. ജയിലിനേക്കാളും ഭയങ്കരമായിരിക്കും ഇയാളുടെ വീട്. സാർ, ജയിലിൽ നിന്നും എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ എത്ര സന്തോഷിച്ചെന്നു. എനിക്ക് ഈ രോഗം തന്ന ദൈവത്തെ ഞാൻ സ്തുതിച്ചു. അങ്ങനെയെങ്കിലും കുറെ മനുഷ്യരെ കാണാം, അവരുമായി സംസാരിക്കാം, പഴകാം എന്നൊക്കെ ആശിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെയും ആശി നശിച്ചു. നമസ്കാരം. എങ്ങനെയിരിക്കുന്നു? ക്ഷീണമുണ്ട്. വേദനയുണ്ടോ? ഇല്ല ഇല്ല. അതെ, അച്ഛൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? എന്താ അച്ഛാ കണ്ണെല്ലാം കലങ്ങിയിരിക്കുന്നത്? രാത്രി ഉറങ്ങിയില്ലേ? ഉറങ്ങി ഉറങ്ങി, രാത്രി പകലും ഒക്കെ ഭേഷ ഉറങ്ങി. എളുപ്പ കഴിഞ്ഞു ചോദ്യം. എടാ, ആർക്കാ ഇവിടെ രാത്രി ഉറക്കം വരിക? ആർക്കാ ഉറക്കം വരിക? അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? ഓ, കാപ്പി കൊണ്ടുവരാൻ താമസിച്ചു പോയത് കൊണ്ടായിരിക്കാം. വരൂ, കാപ്പി കുടിക്കാം. ഇതാ, കാപ്പിയും വേണ്ട, ചായയും വേണ്ട, ഇന്ന് തന്നെ ഇല്ലത്തേക്ക് പോണം. അത്ര തന്നെ, ഇനി ഒരു നിമിഷം ഇവിടെ താമസിക്കാൻ സാധ്യല്ല. അച്ഛൻ ഈ കൊച്ചു കുട്ടികളെ പോലെ ശാഠ്യം പിടിച്ചാലോ? ഇങ്ങോട്ട് വന്നാട്ടെ. അച്ഛൻ ബെഡ് മാറിയോ? നിങ്ങള് പുതുതായിട്ട് വന്ന ആളാണല്ലേ? എപ്പോഴാ വന്നത്? ഇന്നലെ രാത്രി. നിങ്ങൾക്ക് എന്താ അസുഖം? വയറ്റിനൊരു വേദന. ഓ, അത് സാരമില്ല, ഉടനെ സുഖപ്പെടും. കാരണം രോഗിയിൽ അത്ര നല്ലവണ്ണം നോക്കുന്നുണ്ട്. എന്താ സുഖക്കേട്? എന്തോന്നാ ഉറക്കം? പ്രത്യേകിച്ചൊന്നിനും ഒരുങ്ങിയില്ല, ഇവിടെ അല്പനേരം നിൽക്കാമെന്ന് കരുതി. ഓ, കാറ്റുള്ള ഇറങ്ങിയതായിരിക്കും. കണ്ണു തെറ്റൊന്നും കാത്തിരിക്കാണ്. കമ്പനി ഇട്ടാൻ ഈ വേറെത്തുള്ള എന്റെ അടുത്ത് വേണ്ട, പോയി കിടക്കണം. അലിയ വന്നോ? സ്വല്പം മനസ്സിരുത്തണേ, ആള് മോശക്കാരനല്ല. എന്താ കടന്നു കളയുന്നാണോ? കാലിന്റെ കുറുക്കുണ്ടല്ലോ, കുറുക്ക് അതങ്ങ് ഓടിച്ചിട്ടേക്കും ഞാൻ. എന്നാ നിങ്ങളങ്ങ് എടുത്തോളൂ, ഞാൻ പോവാ. ഈ നാശം പിടിച്ചവനെ കൊണ്ട് ഇന്നലെ രാത്രി കണ്ണിന്റെ പോളം അടയ്ക്കാൻ സാധിച്ചിട്ടില്ല. നമുക്കും അത് തന്നെ ഗതി. ആ എന്താ? രേപ്പിഴക്ക് നമ്മുടെ പെമ്പരുന്നൂര് ഇന്നലെ ഒരു രൂപ കൊടുത്ത് 100,000 രൂപയുടെ ഭാഗ്യ ചുറ്റി കിട്ടിക്കെടുത്തു. അതിനെന്താ ഉറങ്ങരുതോ? എങ്ങനെ ഉറങ്ങാനാ? അതിനുള്ള വസ്തു മേടിക്കലും അതിനകത്ത് കെട്ടിടം പണിയാനും പ്ലാനൊക്കെ ആലോചിച്ചും പറഞ്ഞു നേരം വേണം. തന്നെ വെറുതെ അല്ല എല്ലാരും മങ്കുസുമാത്താ എന്ന് പറയുന്നത്. ശരി, ഞാൻ പോട്ടെ, നോക്കിക്കൊള്ളണം. കുട്ടിയെ നോക്ക്, നമ്മക്ക് ഈ മെറ്റം നടക്കാൻ വേണ്ട മോനെ. നമ്മളിവിടെ താഴെ കിടന്നോ? എന്താ കാര്യം?
ഇന്റെ പൊന്നെ മറ്റുള്ളവരെ ബസർപ്പുമാരെ നമുക്ക് പിടിച്ചൂര തന്നെ മൂട്ടയും കാണും. ഇത് മുതലാളിയുടെ ഹോട്ടലല്ല ആശുപത്രിയാ. ഇവിടെ മൂട്ടയും വിയർപ്പുനാറ്റും ഒന്നും കാണുകയില്ല. സുഖമായി കിടന്നാ കുട്ടിയെ നോക്ക്, കടുപ്പത്തിയിൽ ഒരു സഹായ കിട്ടും, അതിന്റെ രസം മതി മരുന്നു. മുതലാളി ഇതിനു മുമ്പ് ആശുപത്രിയിൽ വന്നിട്ടില്ലല്ലേ. ഞമ്മൾ എങ്ങനെ വരാനാ പോന്നെ? പണ്ടൊരു ജലദോഷപ്പനി വന്നിരിക്കണം. അന്ന് നമ്മൾ കുമാരൻ വൈശ്യർ ഒരു കഷായം വാങ്ങിക്കുടിച്ച് അതങ്ങോട്ട് മാറി. പിന്നെ എപ്പോഴാണ് കിടന്നത്? അന്റെ പേരെന്താണ്ടോ? ഗോപാലൻ. ഗോപാലൻ. ഗോപാലനക്ക് മാസത്തിൽ എന്ത് ശമ്പളം കിട്ടും? ഓ, 120 രൂപ കിട്ടും. ഏ, ഞമ്മടെ കൂടെയെങ്കിലും മീൻ വാങ്ങണ കായ് ആയില്ലല്ലോ മോനെ. എന്ത് ചെയ്യാനാ മുതലാളി? ഡോക്ടർ ഇപ്പൊ വരും. കിടന്നാ പോവാലാ. നോക്ക്, അലാക്കിന്റെ ഊസി നമ്മളെ പൊത്തരുതെന്ന് പറഞ്ഞേക്കണം. ഏത് ഗോറാസും ഞമ്മക്ക് കിടക്കും, മേല് വേദനിച്ച് ആരായാലും ശരി അടിപിടി നടന്നു എന്നൊക്കെ വരും. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടാ. ഊശി കുത്തിയ ഇല്ല. എന്തേ സോക്കട്? പ്രമേഹം. വലിയ വിഷമാണ്. നമ്മുടെ മൂത്താപ്പാക്കും ഇതായിരുന്നു. പ്രമേഹം ഭാഗ്യവാന്മാർക്ക് വരുന്ന സോക്കേടാ. നേരാ. അതെ. എന്നാലും ഇത്ര ചെറുപ്പത്തിൽ വന്നടഞ്ഞല്ല കുട്ടിയെ. അറുത്തു കീറുന്നൊക്കെ നമ്മള് കേട്ടിരിക്കണം. ആരാണ് തന്തേർക്കും? വയസ്സ് കാലത്ത് ചെറുക്കനെ കൊണ്ടുവന്നിരിക്കണ അറുത്ത് കീറാ. വല്ലാത്ത മനുഷ്യന്മാര്. എന്നാ നിങ്ങൾക്കാണ് ചത്ത് ഒജത്ത് ചെയ്യാൻ മതിയായിരുന്നില്ലേ? അനാവശ്യം പറയരുത് കേട്ടോ. ഈ കണക്കിന് വെറുതെ അല്ല തന്നെ ആശുപത്രി കൊണ്ടുവരാൻ ഇടയായത്. ഫസ്റ്റ് ചെറുക്കനക്ക് പ്രമേഹം വന്നാലും ചുടണ്ട്. എവനല്ല സോക്കേട്? നോക്ക പടച്ചോനെ ഇതാരറിഞ്ഞ്? നമ്മള് വിസാരിച്ചിരിക്കണ ഈ മിഷിന് പിടിച്ച ചെറുക്കനെ കാണുന്നാണ്. എന്നാ നിങ്ങള് കേട്ടോളി, ഇത് വന്നാ എപ്പോഴാന്ന് അറിഞ്ഞുകൂടാത്ത. ബാക്കി ഉണ്ടെങ്കിലും ചാവൽ എളുപ്പമാണ്. നമ്മുടെ മൂത്താപ്പ മജ്ജത്തായിരുന്നോണ്ടല്ലേ. മമ്മദക്ക കുറച്ച് ഇവിടെ പോയിരിക്കണം. ആയിക്കോട്ടെ. എന്താ ഉണ്ണേ, നാം മരിക്കോ? ഏ അച്ഛൻ മരിക്കൊന്നുമില്ല, ധൈര്യമായിട്ട് ഇരുന്നാട്ടെ. നോം ധരിച്ചിരിക്കണു, ധരിച്ചിരിക്കണു. നമ്മളെ ജാതകം നോം തന്നെ ആഗ്രഹിച്ചേ. ചന്ദ്രനും വ്യാഴവും ഒത്തി രാശിന കേസരി യോഗവും അന്തർജലത്തിന് 50 കൊല്ലം വൈധവ ദുഃഖം വരില്ല. നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? ഇത് നമ്മുടെ റൂമല്ലേ അച്ഛാ, നമ്മളല്ലേ ഇതിന് വാടക കൊടുക്കുന്നത്? എന്നാൽ അവരോടൊക്കെ അങ്ങനെയെല്ലാം പറയാമോ മോനെ? എനിക്കാരും അല്പം സ്വസ്ഥതരികയില്ലല്ലേ. എല്ലാം മറക്കാൻ വേണ്ടിയാണ് അല്പം പാട്ട് കേൾക്കാൻ വന്ന് വെച്ചത്. അതും സമ്മതിക്കില്ലെന്ന് വെച്ചാ നീ ഇത്രയേറെ അസ്വസ്ഥനാകുന്ന എന്ത്? അതിനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ മോനെ. എന്റെ കൈ എനിക്ക് നഷ്ടപ്പെട്ടു വച്ച, ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല. എന്റെ പൊന്നു മോൻ അങ്ങനെ പറയരുത്. ദൈവം നമുക്ക് ഒരാമത്തും വരത്തില്ല മോനെ.
നിന്റെ കൈ സുഖപ്പെടുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ ചെയ്യാവുന്ന എല്ലാ ചികിത്സകളും നമ്മൾ ചെയ്യില്ല മോനെ. നിനക്ക് വേണ്ടി ഇല്ലെങ്കിൽ സമ്പാദ്യം ആർക്ക് വേണ്ടിയിട്ടാ? നീ ധൈര്യമായിരിക്കൂ. ഏതായാലും എനിക്കിവിടെ കഴിയാൻ പ്രയാസമാണ്. നമുക്കുടനെ വീട്ടിലേക്ക് പോവാ. അങ്ങനെ പോയാലോ? ഇവിടെ താമസിക്കുന്നതല്ലേ മോനെ ചികിത്സിക്കാൻ കൂടുതൽ സൗകര്യം. ഈ പരിസരം എനിക്ക് വെറുത്തു കഴിഞ്ഞു. ആവുന്നത്ര വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നമസ്കാരം ഡോക്ടർ. എന്റെ മകന്റെ കൈക്ക് കൂടുതൽ അപകടം വല്ലതും ഉണ്ടോ ഡോക്ടർ? അവന്റെ കൈക്ക് വേണ്ടി എത്രയായിരം ഉറുപ്പി വേണമെങ്കിലും ഞാൻ ചിലവാക്കാൻ തയ്യാറാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചിലവാക്കിയാൽ മതിയല്ലോ. പേടിക്കാനൊന്നുമില്ല, ഇന്നത്തെ എക്സ്റേ കണ്ടതിൽ കുറെ കൂടെ ഹോപ്പുണ്ട്. ക്ഷമിക്കണം ഡോക്ടർ, എന്റെ മകൻ എപ്പോഴും പാട്ട് കേൾക്കണമെന്ന് പറയുന്നു. അവൻ എങ്ങനെ അനുസരിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓൾ റൈറ്റ്, ഞാൻ മറ്റേ. എക്സ്ക്യൂസ് മീ, പാട്ട് കേൾക്കുന്നത് എനിക്ക് എത്ര ഇഷ്ടമാണെന്നറിയാമോ? പക്ഷെ ഇത്രയേറെ ശബ്ദത്തിൽ വെച്ചാൽ കേൾക്കാൻ ഒരു സുഖവും ഇല്ല. ഇതെന്റെ റേഡിയോ ആണ്, എന്റെ സുഖത്തിന് വേണ്ടിയാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ആയിക്കൊള്ളട്ടെ, അക്കൂട്ടത്തിൽ മറ്റാർക്കെങ്കിലും കൂടെ അല്പം സുഖം കിട്ടുന്നെങ്കിലോ? എനിക്കതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഈ മുറിയിൽ എന്റെ സുഖവും സ്വാതന്ത്ര്യവുമാണ് വലുത്. എന്നാലും എല്ലാറ്റിനും ഒരു പരിമിതിയുണ്ടല്ലോ, വിശേഷിച്ചും ഒരു ആസ്പത്രിയിൽ. നമ്മുടെ സുഖവും സ്വാതന്ത്ര്യവും മറ്റുള്ളവരെ പോലെ ശിക്ഷയാകാതെ നോക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടുവരുന്നത്? മിസ്റ്റർ സുഖ എന്തെങ്കിലും ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മുറിയിലെ രോഗിയുണ്ട്. മരുന്നിനേക്കാൾ ആ രോഗിക്ക് ആവശ്യം ശാന്തവും നിശബ്ദവുമായ ഒരു അന്തരീക്ഷമാണ്. നമ്മുടെ ആത്മാവിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ പാട്ട് കേൾക്കുന്നത്. അതേ സമയത്ത് തന്നെ അത് മറ്റൊരാളുടെ ആത്മാവ് നഷ്ടപ്പെടുത്തുക കൂടി ചെയ്താലോ? അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലതാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, ഞാനീ പറഞ്ഞതൊന്നും കാര്യമാക്കണമെന്നില്ല. ശബ്ദം കൂട്ടിവെക്കണോ? ഈ ശബ്ദം മതിയല്ലേ മിസ്റ്റർ സുഖു? ഇതാണ് സുഖം. ഇനി അരമണിക്കൂറിലൂടെ കഴിഞ്ഞാൽ നല്ല മലയാള പാട്ട് കിട്ടും. ഞാൻ പോയിട്ട് വരട്ടെ. മിസ്റ്റർ സുഖു അമ്മയല്ലേ? അതെ. എനിക്ക് തോന്നി ഞാൻ മാറ്റിയമ്മ. മോനെ, ആ റേഡിയോ ഒന്ന് ഓഫ് ചെയ്യോ. മോനെ പാട്ട് കേൾക്കണ്ടേ? അതൊന്ന് ഓഫ് ചെയ്യോ. അച്ഛനെ എന്നെ ഡിസ്ചാർജ് ചെയ്യും. അല്ല, അച്ഛൻ ഇവിടെ കിടക്കാൻ വലിയ ഭയമാണ്. അതുകൊണ്ട് ഭയമോ? ഇവിടെയാ, രണ്ടാഴ്ചയായിട്ട് നിങ്ങളുടെ അച്ഛൻ ഇവിടെ തന്നെ ആണല്ലോ. അന്നൊന്നുമില്ലാത്ത ഭയം ഇന്ന് മാത്രം? അല്ല, എനിക്ക് ഭയമില്ല. അച്ഛൻ ഓൾഡ് മാൻ അല്ലേ, സ്വതവേ അല്പ ഭയമുള്ള ആളാണ്. പോരെങ്കിൽ ഈ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ മനുഷ്യനെ കാണുമ്പോൾ. ഓ ഐ സി. ഒരു രോഗിയെ കണ്ട് ഭയപ്പെടാൻ നിങ്ങളുടെ അച്ഛൻ ഒരു കൊച്ചാമറ്റാണോ? കൊള്ള, ആ മനുഷ്യൻ ഒരു കുറ്റവാളിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഒരിക്കലും ഒരു കുറ്റം ചെയ്തവൻ ജീവിതം മുഴുക്കെ അത് ആവർത്തിക്കണം എന്നില്ലല്ലോ. ഏഹ്, ടേക്ക്. എന്താ പേര്? അല്ല, പേരെന്താണെന്ന്? ലാക്കട്ടറാണ്. മാളികപ്പുറയ്ക്ക് വലിയ കുഞ്ഞിക്കാതിർ ഹാജിമോ മുഹമ്മദ്. എന്താ സൂക്കട്? അറിയാനാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഉള്ള വിഷമം എന്താണെന്ന്? ഓ, ഇപ്പൊ ഉള്ള വിഷമം എന്താണ്? നമ്മക്ക് കരളിന്റെ അകത്ത് ശരവപ്പൊല്ല് വെച്ചൊരു മാന്തൽ, പിന്നെ വയറ്റിന്റെ അകത്ത് കാന്താരി മുളക് അരച്ച് തേക്കണ പോലെ ഒരു തോന്നല്, പിന്നെ ഇടക്കിടക്ക് തൊണ്ടേന്റെ അകത്ത് ഇരുന്നുകൊണ്ട് ഒരു ശൂളം വിളിയും ഒരു കൊരയും. ഇതിനുമ്പ് ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു? ബ്ലഡ് പ്രഷർ? അല്ലോ, അത് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. പ്ലസർ പോയിട്ട് നിർവാഹം ഉണ്ടെങ്കിൽ മോട്ടോറിൽ നമ്മൾ കയറൂല. ശരിയൊന്ന് നോക്കട്ടെ. നോക്കോളി. കൊയൽ എന്താ പറയണ്? അടുത്തത്തെ നമ്മൾ മരിക്കോ?
എന്താ മരിക്കാൻ പേടിയാണോ? നമുക്ക് പേടിയില്ലാന്ന് വെച്ചോളി. നമ്മള് മജ്ജത്തായില്ലെങ്കിലും മജ്ജത്തെടുപ്പിച്ച നടക്കൂച്ചിട്ടല്ലേ ആൾക്കാർ നടക്കണം. നമുക്ക് മക്കളില്ല. ഇക്കാക്കാൻ്റെ അനുസന്റെ രണ്ട് മക്കളുണ്ട്. അപ്പൊ എവിടെയോ കുത്തിയിരുന്ന് കേട്ടിരിക്കണ നമുക്ക് സോക്കളാണെന്നേ. ആ അപ്പൊ ഇതിന്റെ സംഗതി എന്താ? നമുക്ക് ഇച്ചിരി വസ്തുവും വയക്കുന്നുണ്ട്. അപ്പൊ നമ്മള് മജ്ജത്തായ അതങ്ങോട്ട് നാസ് മൂസാക്കാലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പൊതേ. ആ ഈയിടെ ഒന്നും നിങ്ങൾ മരിക്കില്ല പടച്ചോനെ. അത് കേട്ടാ മതി. ശരി വരൂ, കൂടുതൽ പരിശോധിക്കാനുണ്ട്. എന്റെ ഗുരുവായൂരപ്പ, എനിക്ക് പിടിച്ചാ നാശം. ആകെ രണ്ട് കിടക്കയുണ്ട്, ഒന്ന് കൊലയാളി, ഒന്ന് ക്ഷയരോഗി. അച്ഛൻ വളരെ സൂക്ഷിക്കണം. ഈ കുഴപ്പം ഇങ്ങോട്ട് കയറാതിരിക്കാനേ ഗുരുവായൂരപ്പൻ ഒരു വഴിപാട് നടത്തണം. ആ അതിനൊരു 10-15 രൂപ ഇങ്ങോട്ട് തന്നാട്ടെ. വേണ്ട വേണ്ട, ഗുരുവായൂരപ്പനോട് പറഞ്ഞാ മതി, കേട്ടോളും. നമുക്ക് വേറെ മുറി തരാൻ പറയാൻ പറ്റാ. പേവേർഡ് ഉണ്ട് സ്പെഷ്യൽ. പേയോ പേയോ, നീ ഒന്ന് അത്രത്തോളം ആക്കിയോ. You stay here. Be a good child. Avada sandai idade. Okay, keep this. മോന്റെ പേരെന്താ? രവി. അമ്മാവന്റെ? എന്റെ പേര് ജയരാജൻ. എന്താ സുഖം? വയറ്റിലൊരു അസുഖം. ഞാനിത് വെച്ച് നോക്കട്ടെ, എനിക്ക് നോക്കാനറിയാം. കൊച്ചു ഡോക്ടർ ഇവിടെ ഇരിക്കണം. അപ്രന്റീസ് ഡോക്ടർ. ഹൈ സി മിടുക്കൻ, വെരി സ്മാർട്ട് ബോയ്. ഞാൻ ഡോക്ടർ. എന്താ വേദന കൂടുതലാണോ? അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചല്ലേ. ഞാൻ ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ തരാം. അമ്മേ അമ്മേ, നല്ലതല്ലേ മോനെ? അമ്മ മോനെ തേടി അങ്ങനെ വാടി ചെന്നു, അപ്പഴാ ഇങ്ങോട്ട് മാറ്റിയ വരെ പറഞ്ഞു. അമ്മേ, ആ അമ്മാവന് വയറ്റ് വേദന, ഞാൻ മാറ്റിക്കൊടുത്തു. ഏ മോൻ മാറ്റിക്കൊടുത്തോ? പാല് കുടിക്കും. മോൻ മരുന്ന് കഴിച്ചോ? മോനിന് എന്തൊക്കെ വേണം? അമ്മേ, ഞാൻ എത്ര നാളായി പള്ളിക്കൂടത്തിൽ പോയിട്ട് പാഠങ്ങളൊക്കെ. അമ്മ വൈകിട്ട് വന്നൊക്കെ പഠിപ്പിച്ചാല കേട്ടോ. മോനാണെങ്കി ഓടുകയൊന്നും ചെയ്യരുത്. സമയം ഒരുപാടായി, അമ്മച്ചിക്ക് ഒരുപാട് ജോലിയാണ്. കുഞ്ഞിനെ ഈ വാർഡിലേക്ക് മാറ്റിയത് നന്നായി. അവനേക്കാൾ സൗകര്യമുണ്ടല്ലോ. ഉണ്ട്.
കുഞ്ഞിന് എങ്ങനെയിരിക്കുന്നു സിസ്റ്റർ? ഭയപ്പെടാനൊന്നുമില്ല, വളരെ ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. വളരെ നന്ദി. എന്നാ ഞാൻ പോകുന്നു. അതെ, ഒന്ന് രണ്ട് ട്യൂഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം സ്കൂളിൽ പോകാൻ. എഞ്ചിനീയർ മേനോന്റെ വീട്ടിൽ ട്യൂഷൻ ഉണ്ടല്ലേ? ഉണ്ട്. ലക്ഷ്മി ടീച്ചർ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ മനസ്സിലാക്കി. ആ എന്നാ ശരി. പോയി അന്വേഷിച്ച് ഞാൻ ഈ ആശുപത്രി മുഴുക്ക നടന്നു. അല്ലോ അല്ലോ, സൂക്കേടിന്റെ വിവരം പറഞ്ഞ് ഒരു എഴുത്ത് എഴുതിയിരുന്നെങ്കിലേ ഡാക്ടർ നമുക്ക് അങ്ങോട്ട് വരുത്താമായിരുന്നല്ലോ. ആട്ടെ, ഡാക്ടർ എന്ത് പറഞ്ഞു? എനിക്ക് കണ്ടിട്ട് എളാപ്പാക്ക് കൂടുതലാണെന്നാണ് തോന്നുന്നത്. ആരാ, എന്ത് വേണം? ഞങ്ങൾ മൂത്താപ്പാൻ ഒന്ന് കാണണം. ഇവിടെ ആരുടെ മൂത്താപ്പാനും ചാത്താപ്പനും ഒന്നുമില്ല. അപ്പൊ ദീനം മാറി പോയാ? അതി മയ്യത്തായി പോയാ? അത് വളവ് കിടക്കുന്നാണോ നോക്കി. അതേലോ, പടച്ചോനാണ് ഞമ്മളെ മൂത്താപ്പ. ഇനിയാണ് മൂത്താപ്പ, 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 മൂത്താപ്പാണ് ഞാൻ എവിടെയൊക്കെ തിരക്കി. മൂത്താപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോ ഞമ്മള് കരള് പതിച്ചു പോയി. ലാക്കിട്ടരെന്ത് പറഞ്ഞു ഇവിടം കൊണ്ട് തീരുമെന്ന് പറഞ്ഞ. ഇവനേതാണ് മൂത്താപ്പ മൂത്താപ്പ എന്ന് വിളിച്ചോണ്ട് വന്നേക്കുന്നത്? ബന്ധം പുലർത്താൻ വന്നാണ്. എന്നാ ബാപ്പാന്ന് വിളിയടാ. നീ ഏതാണ്? എന്റെ ളാപ്പയാണ്. എന്നാ ഞമ്മളെ മൂത്താപ്പയാണിത്. ഞമ്മള് മൂത്താപ്പനെ കൊണ്ടുപോകാൻ പോകുന്നു. നീ ഞമ്മളെ ളാപ്പാനെ കൊണ്ടുപോകാൻ? നമ്മൾ കൊണ്ടുപോകും. ബാളാപ്പ നമുക്ക് വീട്ടിലോട്ട് പോവാം. ബാ മൂത്താപ്പ, നമുക്ക് കുടുംബത്തേക്ക് പോകാം. ഇവൻ ഏതാണ് എന്റെ ളാപ്പ? ഇവൻ ഏതാണ് എന്റെ മൂത്താപ്പ? ഏയ്, ഒന്ന് വിട്ട് നിൽക്കിനടാ ബാലാക്കുകള. അപ്പൊ നിങ്ങക്ക് തമ്മിൽ ആളെ തിരിഞ്ഞില്ല, എന്നാ ഞമ്മക്ക് ഇങ്ങളെ തിരിഞ്ഞില്ല. ഡോക്ടർ വിളിക്കുന്നുണ്ട്. എന്റെ ഡോക്ടർ വിളിക്കുന്നു. ആര്? ഞമ്മളെ. അതെ. മിസ് ബാരൻ, എളാപ്പാക്ക് എന്തൊക്കെ കൊടുക്ക? മൂത്താപ്പാക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റൂല. ആ ജയിലിൽ നിന്ന് വന്ന രോഗി ഓപ്പറേഷൻ നിശ്ചയിച്ചു. എന്തോ എനിക്കറിയില്ല, അയാൾ ഒരു കൊലപ്പുള്ളിയാണ് അല്ലേ സിസ്റ്റർ? എന്തു പുള്ളിയോ, ഇപ്പോൾ അയാൾ ഇവിടത്തെ ഒരു രോഗിയാ. ഒരു പ്രത്യേക ടൈപ്പാണ് ആ മനുഷ്യനല്ലേ? അതെ അതെ, നാം എത്രയോ രോഗികളെ കാണുന്നു, പലരും പലതരത്തിലല്ലേ? ശരിയാണ്. ഇന്നേ വരെ അയാളെ അന്വേഷിച്ച് ആരും ആ വാർഡിൽ വന്നതായി ഞാൻ കണ്ടിട്ടില്ല. സ്ത്രീകളെ കാണുന്നത് ആ മനുഷ്യൻ. ഹലോ ഗേൾസ്. സ്ത്രീകളെ കാണുന്നത് ആ മനുഷ്യന് ഇഷ്ടമല്ല. കണ്ടാൽ ഉടൻ മുഖം തിരിച്ചു കളയും. അതെ, അത് ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എന്തോ അയാൾക്ക് അറിയും. ചിലരൊക്കെ അങ്ങനെ അഭിനയിക്കുന്നവരുമുണ്ട്. അവരെയാണ് കൂടുതൽ ഭയപ്പെടേണ്ടത് അല്ലേ? എന്തോ ആവട്ടെ, നാം നമ്മുടെ ഡ്യൂട്ടി നോക്കിയാൽ മതി. സമയമായി, വരി പോവാം. എനിക്ക് വേണ്ട, മോൻ തിന്ന്. മോൻ തിന്ന്. അമ്മ വരുന്ന് എന്നെ കണ്ടെന്ന് പറയല്ലേ? എന്റെ മോൻ ആരോടും പണങ്ങരുത് കേട്ടോ.
വേദനിക്കുന്നുണ്ടോ? ഇല്ലെന്ന് എനിക്കറിയാമല്ലോ. അതെങ്ങനെയാ, ഇപ്പോഴും കൊച്ചു കുട്ടികളെ പോലെയല്ലേ? ഒറ്റ മകനായതുകൊണ്ട് അച്ഛനും അമ്മയും ഓമനിച്ച് വഷളാക്കി. സത്യം പറയൂ, വേദനിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. കോളേജിലേക്ക് കാറിൽ പോവാൻ പറഞ്ഞാ പോവില്ല. വലിയ സ്കൂട്ടർ സവാരിക്കാരനാണ് അല്ലേ? സിസ്റ്റർ ഇതെല്ലാം ഇങ്ങനെ അറിഞ്ഞു? എല്ലാം അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കി. ശരിയാണ് സിസ്റ്റർ, സ്കൂട്ടറിൽ നിന്നിറങ്ങാൻ എനിക്ക് മടിയായിരുന്നു. പക്ഷേ എന്റെ വിദ്യാഭ്യാസം ഉൾപ്പെടെ എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ഏ, എന്ത് പറ്റി? ഈ കൈയിനി എന്റേതല്ല. എന്താ, മറ്റുള്ളവർക്കും കൊടുത്തു കഴിഞ്ഞോ? ഇതിനി ഒരിക്കലും ഭേദമാവുകയില്ല സിസ്റ്റർ, ഒരിക്കലും ഭേദമാവുകയില്ല. അത് ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ വലിയ പണക്കാരായതുകൊണ്ട് പേ വാർഡിൽ മുറിയും എടുത്ത് താമസിക്കുന്നു. സാധാരണക്കാരാണെങ്കിൽ പ്ലാസ്റ്റം ഇട്ട് അന്ന് തന്നെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അത്ര നിസാരമാണിത്. ക്ഷമിക്കണം സിസ്റ്റർ, ഞാൻ ആശ്വസിക്കാൻ ശ്രമിക്കാം. മനസ്സ് പലപ്പോഴും മരുന്നിനെ പരാജയപ്പെടുത്താറുണ്ട്. ഞാനത് മനസ്സിലാക്കുന്നു സിസ്റ്റർ. അതൊക്കെ പോട്ടെ, ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ കൂട്ടത്തെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? ആരും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ വിശ്വസിക്കില്ല. സ്കൂട്ടർ വാങ്ങിക്കുമ്പോ തന്നെ അതോടൊരുമിച്ച് ഒരു സ്ത്രീയും ഉണ്ടാവുമെന്നാണല്ലോ ഞാൻ കേട്ടിരിക്കുന്നത്. എന്തോ, എനിക്ക് നിശ്ചയം പോലെ. ഏതായാലും ഞാൻ കണ്ടിട്ടുള്ളതിൽ അധികം അങ്ങനെയാണ്. പിന്നിൽ ഒരു പെൺകുട്ടി കൂടെ ഉണ്ടെങ്കിൽ മുൻപിലിരിക്കുന്നവന് പ്രാണൻ പുല്ലാണ്. തന്റെ സാമർത്ഥ്യം ആ പെൺകുട്ടി ഒന്ന് കാണണം, അത് മാത്രമാണ് അവന്റെ ലക്ഷ്യം. റോഡിൽ പോകുന്നവർക്ക് പ്രാണൻ വീഴുമെങ്കിൽ ഓടി രക്ഷപ്പെട്ടുകൊള്ളണം. പക്ഷേ എന്റെ പിന്നിലിരിക്കാൻ അങ്ങനെ പെൺകുട്ടികൾ ആരുമില്ല. എങ്കിൽ ഭാഗ്യമായി. ഞാൻ എന്ത് പറഞ്ഞു മിസ്റ്റർ സുഗു? മിസ്റ്റർ സുഗു എന്ത് പേടിയായിരുന്നോ? ഓ, ഇതിൽ പേടിക്കാൻ എന്താ, നത്തിങ് ടു വറി, ബി ചിയർഫുൾ. ഓക്കെ, താങ്ക് യു. ഇപ്പോഴാശ്വാസമായോ? അല്ലാതെ തന്നെ എനിക്ക് ആശ്വാസമായി. മോനെ, അമ്മ പറഞ്ഞു തരട്ടെ. കിഴക്ക് കിഴക്ക് കിഴക്കങ്കാട്ടിലേക്കിങ്ങിനി കൂട്ടിലെ തത്തമ്മ, പണ്ടൊരു ചക്കിപ്പരുന്തിന്റെ വീട്ടിൽ പാട്ട് കച്ചേരിക്കു പോയി. ഇനി ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞിരട്ടെ. കിഴക്ക് കിഴക്ക് കിഴക്കങ്കാട്ടിലെ കിങ്ങിനി കൂട്ടിലെ തത്തമ്മ, പണ്ടൊരു ചക്കിപ്പരുന്തിന്റെ വീട്ടിൽ പാട്ട് കച്ചേരിക്കു പോയി. നീ മോൻ പാടുവോ? ആ പാട്. കിഴക്ക് കിഴക്കൻ കാട്ടിലെ കിങ്ങിനി കൂട്ടിലെ തത്തമ്മ, പണ്ടൊരു ചക്കിപ്പരുന്തിന്റെ വീട്ടിൽ പാട്ടുകച്ചേരിക്ക് പോയി. കിഴക്ക് കിഴക്ക് കിഴക്കൻ കാട്ടിലെ കിങ്ങിനി കൂട്ടിലെ തത്തമ്മ, പണ്ടൊരു ചക്കിപ്പരുന്തിന്റെ വീട്ടിൽ പാട്ടുകച്ചേരിക്ക് പോയി. ചിറക് മുളയ്ക്കാത്ത കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയി തത്തമ്മ, കുഞ്ഞി ചിറക് മുളയ്ക്കാത്ത കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയി തത്തമ്മ, പച്ചപ്പഴം കൂട്ടിനുള്ളിൽ ഉറക്കി പല്ലവി പാടി തത്തമ്മ, പച്ചപ്പഴം കൂട്ടിനുള്ളിൽ ഉറക്കി പല്ലവി പാടി തത്തമ്മ. പാട്ടിനിടയ്ക്കു പനന്തത്ത ചോദിച്ചു പല്ല് കടിക്കണതാരാണ്, പാട്ടിനിടയ്ക്ക് പനന്തത്ത ചോദിച്ചു പല്ല് കടിക്കണതാരാണ്, ചക്കിപ്പരുന്ത് വിളിച്ചു പറഞ്ഞു പുത്തരി ചോറിലെ കല്ലാണ്, ചക്കിപ്പരുന്ത് വിളിച്ചു പറഞ്ഞു പുത്തരി ചോറിലെ കല്ലാണ്. കിഴക്ക് കിഴക്ക് കിഴക്കൻ കാട്ടിലെ കിങ്ങിണി കൂട്ടിലെ തത്തമ്മ, പണ്ടൊരു ചക്കിപ്പരുന്തിന്റെ വീട്ടിൽ പാട്ടുകച്ചേരിക്ക് പോയി. കച്ചേരി തീർന്നപ്പോൾ വീട്ടിന്റെ മുറ്റത്ത് ചക്കിപ്പരുന്തിനെ കണ്ടില്ല, കച്ചേരി തീർന്നപ്പോൾ വീട്ടിന്റെ മുറ്റത്ത് ചക്കിപ്പരുന്തിനെ കണ്ടില്ല, താരാട്ട് കേട്ടു മയങ്ങി ഉറങ്ങിയ തങ്കക്കൂടത്തിനെ കണ്ടില്ല, താരാട്ട് കേട്ടു
ചവച്ചിട്ട് കുഞ്ഞിനെ കണ്ടു തത്തമ്മ. കാലത്ത് ചക്കി പരന്ന് ചവച്ചിട്ട കുഞ്ഞിനെ കണ്ടു തത്തമ്മ. ഇത്തിരി ചുണ്ടും ഇളഞ്ചിറകും കണ്ടു പൊട്ടിക്കരഞ്ഞു തത്തമ്മ. ഇത്തിരി ചുണ്ടും ഇളഞ്ചിറകും കണ്ടു പൊട്ടിക്കരഞ്ഞു തത്തമ്മ. കിഴക്ക് കിഴക്ക് കിഴക്കൻ കാട്ടിലെ കിങ്ങിണി കൂട്ടിലെ തത്തമ്മ. പണ്ടൊരു ചക്കി പരുന്തിന്റെ വീട്ടിൽ പാട്ടുകച്ചേരിക്ക് പോയി. മോനെ, നിന്റെ ഇഷ്ടം പോലെ തന്നെ ഡോക്ടർ സമ്മതിച്ചു. നമുക്ക് ഇന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. ഡോക്ടർ സമ്മതിച്ചു അച്ഛ? സമ്മതിച്ചു മോനെ. ഇനി ഒരു ചെക്കപ്പിന് വേണ്ടി മാത്രം ഇടയ്ക്കെങ്ങാൻ ഇങ്ങോട്ട് വന്നാൽ മതി എന്നും പറഞ്ഞു. അതൊരു ബുദ്ധിമുട്ടാവില്ലേ അച്ഛ? മോനെ, നമുക്ക് നമ്മുടെ കാറിൽ ഇങ്ങോട്ട് പോന്നാ പോരെ. എനിക്ക് ഇവിടെ താമസിക്കാൻ വയ്യ. ഞാൻ ഇവിടെ നിന്ന് മടുത്തു. അമ്മ ഇനി ഇവിടെ നിൽക്കണ്ട, അമ്മ പോയിക്കൊള്ളു. എനിക്ക് ആശ്വാസമായല്ലോ. അപ്പൊ നീ എന്ത് ചെയ്യാൻ പോകുന്നു മോനെ? ഞാൻ കുറച്ച് ദിവസം കൂടി ഇവിടെ താമസിക്കാം. ശരീരത്തിന് നല്ല ക്ഷീണമുണ്ട്. ഇപ്പോൾ യാത്ര ചെയ്യാൻ കഴിയുമെന്നും തോന്നുന്നില്ല. നീ പോകാമെന്ന് തിരക്കം കൂട്ടിയതുകൊണ്ടല്ലേ മോനെ ഞാൻ ഡാക്ടറെടുത്ത് അനുവാദം വാങ്ങിച്ചത്. പോകണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിൽ ഇവിടെ താമസിക്കാമല്ലോ. ഞാൻ ഇപ്പോൾ തന്നെ ഡാക്ടറെ അടുത്ത് പറഞ്ഞിട്ട് വരാം. മിസ്റ്റർ സുഗു ഇന്ന് പോകുന്നല്ലേ? ഇനിയും കുറച്ചു ദിവസം കഴിഞ്ഞേ വരുന്നുള്ളൂ എന്നല്ലേ പറയുന്നത്? ഓഹോ, ഇവിടെ ഇഷ്ടപ്പെട്ടു പോയി അല്ലേ? ഇത്രയേറെ സ്നേഹവും ദയവും ഉള്ളവൻ നിൽക്കുന്നിടം ആർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞ് കുഞ്ഞൊരുത്തിയാണ് എന്റെ മോന്റെ കയ്യെ ഇത്ര പേര് വേഗമാക്കിയത്. അതിനെങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അയ്യോ, എന്നോട് നന്ദി പറയില്ല അമ്മേ, ഇതെന്റെ കടമയാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനീ വേഷം ഇടുന്നു? അമ്മ വീട്ടിലേക്ക് പോയിക്കൊള്ളട്ടെ. നിങ്ങളെല്ലാം ഇവിടെ ഉള്ളപ്പോൾ അമ്മ എന്തിനു ബുദ്ധിമുട്ടുന്നു അല്ലേ? അത് ശരിയാണമ്മേ, അമ്മ പോയിക്കൊള്ളു. മോന്റെ കാര്യമെല്ലാം ഞാൻ ഏറ്റു, അതെനിക്ക് വിശ്വാസമാണ് കുഞ്ഞ്. ഞാൻ പോയിക്കോളാം. അപ്പോൾ മിസ്റ്റർ സുഗു പോകുന്നില്ല? പോകണമെന്ന് നിർബന്ധമാണോ? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ കഴിയത്തില്ല. എന്തോ മോനെ? ഒന്നുമില്ല മോള. വന്ന് കിടന്നോ. അതോ നമ്മൾ ഇപ്പോഴാണ് കഴിച്ച്. ഏയ്, പണിയും നോക്കണോ? ഓപ്പൺ യുവർ മൗത്ത്. ഏയ്, വായ തുറക്ക. ഹേയ് രവി, സ്ലീപ്പിംഗ്? എന്താ മോനെ, എന്താ മോൻ അല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല അമ്മേ. എന്റെ മോൻ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? ഉറങ്ങി അമ്മേ. ദേവേ, ഡോക്ടർ പേടിക്കൊന്നുമില്ല. നോക്കട്ടെ മോൻ. അവൻ മിടുക്കനല്ലേ. പേടിക്കണ്ട മോൻ. എന്നാ ഇങ്ങനെ സൂചി ഉത്തരണ്ടീനമ്മ? എനിക്ക് വേണ്ടെടുക്കൂലേ? മോന്റെ ദീനം മാറി മിടുക്കനാകണ്ടേ? മോന് ഡോക്ടർ ആകണ്ടേ?
ഡോക്ടർ ആകണേ ആ രവി ഡോക്ടർ ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ തീരെ വേദനിക്കില്ല ഏ കഴിഞ്ഞല്ലോ ഇപ്പൊ വേദനിച്ച ആ മിടുക്കനല്ലേ ഗുഡ് ബോയ് കണ്ടോ മോനെ ബാത്റൂം എടുക്കണമെന്ന് പറഞ്ഞല്ലോ അമ്മ വൈകിട്ട് വരുമ്പോ മോൻ എന്തൊക്കെ വേണം എനിക്ക് പഴം എല്ലാം വേണം അമ്മ എല്ലാം കൊണ്ടുവരാം കേട്ടോ മോനിറങ്ങി ഓടുക അമ്മ ചെയ്യരുത് പറഞ്ഞാട് കിടക്കണം ഞാൻ അമ്മാവന്റെ അടുത്ത് പോകും ആ അമ്മാവൻ വലിയ സ്നേഹമാ ആ അമ്മാവനെ അമ്മാവേണ്ടി അമ്മയില്ലാത്തപ്പം മോൻ എന്തെങ്കിലും ആവശ്യം വന്നാ ആ അമ്മാവന്റെ അടുത്ത് പറഞ്ഞാ മതി കേട്ടോ അമ്മ പോയിട്ട് വരാം ഏ അമ്മ പറഞ്ഞൊക്കെ ഓർമ്മ വേണം മിടുക്കനായിരിക്കണം ഏ അങ്ങനെ വെച്ചോളി പിന്നെ ആ കുട്ടിക്ക് എന്താണ് സോക്കേട് എന്റെ റബ്ബെ ഇതെന്ത് സേമിയാണപ്പാ സേമിയോ ലുക്കേമിയ എന്ന് പറഞ്ഞ രക്താർബുദം എന്തെന്ന് അത്ഭുതം രക്താർബുദം രക്തത്തിൽ വരുന്ന ഒരുതരം രോഗമാണ് പടച്ചോനെ പേര് പറഞ്ഞു തീരുമ്പോഴത്തിനേ നാവ് കൊയ്യണം അപ്പൊ അത് മനസ്സിനക്ക് വന്നാലത്തെ സ്ഥിതി എന്താ അതും ബെല്ല് പോലത്തെ ഒരു കുട്ടിക്ക് ആർക്ക് വന്നാലും വിഷമമാണ് പുതിയ മരുന്നും മറ്റൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് അതൊന്നുമല്ല നിങ്ങൾ പേടിക്കണ്ട വരട്ടെ ദുനിയാവിന്റെ അകത്ത് മനുഷ്യന്മാരെന്നെ പലതരത്തിലല്ലേ അതുപോലെ തന്നെ സോക്കടും ക്യാമറ ഇനി ഇമ്മണിയൊന്നും ഇല്ലാന്നാ തോന്നണ പോകുന്ന കാര്യം എന്തെങ്കിലും തീരുമാനിച്ചോ സിസ്റ്റർ പറയൂ ഞാൻ പോകണോ പോകുന്നില്ലേ ഇല്ല എന്നും ഇവിടെ തന്നെ കഴിയാൻ പോവുകയാണോ അതെ നല്ല എനിക്ക് എപ്പോഴും കാണാമല്ലോ പേരെന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ സിസ്റ്റർ അതല്ല ഓ ലത നല്ല പേര് ഇഷ്ടപ്പെട്ടോ ഏറ്റവും കൂടുതൽ നുണ നേര് ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേരാണത് ഓ ഇതെനിക്കുള്ള ഏറ്റവും വലിയ ബഹുമതിയാണല്ലോ പേരിന് മാത്രമല്ല ആളിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു കൈ അനക്കാൻ കഴിയുമ്പോ എന്ന് നോക്കൂ നല്ല ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ടല്ലോ വെരി ഗുഡ് യു ആർ ക്വൈറ്റ് ഓൾ റൈറ്റ് നൗ മിസ്റ്റർ സുകുമാർ ഇനി എപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം ഓക്കെ ലതയ്ക്ക് ഇന്ന് ഡോക്ടർ മേരിയുടെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞല്ലോ ഞാൻ അതിലെ ഒരിടത്ത് പോകുന്നുണ്ട് ഇപ്പൊ വരുന്നുണ്ടെങ്കിൽ കാറിൽ ഒരു ലിഫ്റ്റ് തരാം ഓക്കെ എന്നാ ഞാൻ വരട്ടെ എന്റെ വാച്ച് താങ്ക് യു അല്ല ഞമ്മളെ അന്തം വിട്ടു പോയല്ലേ എളാപ്പ വിളിച്ചിട്ട് കേക്കാൻ മജ്ജത്തെടുക്കാറായി എന്ന് വിസാരിച്ച് അല്ലാട അലിയാരെ എന്താണ് ഇതൊക്കെ എളാപ്പ ആശുപത്രിയിലാണെന്ന് കേട്ടതുകൊണ്ട് വായിക്ക് രുചി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ഉമ്മ കുറച്ച് കോഴിയിറച്ചിയും പത്തിരിയും തന്നയച്ചതാണ് അതിന്റെ കൂടെ മജ്ജത്ത് കേട്ടിലും കൊണ്ടാ ചട്ടം കെട്ടിയിക്കണം അപ്പോ എളാപ്പ അത് പറയല്ലേ എളാപ്പോട് ഞമ്മക്കുള്ള സ്നേഹം എന്തോരാണെന്ന് എളാപ്പാക്ക് അറിഞ്ഞൂടാ ബാപ്പ മരിച്ച് ഇനി എളാപ്പകള് ഒന്ന് ബെറുക്കനെരിക്ക് എളാപ്പാക്ക് ഇപ്പൊ അത് മനസ്സിലാവൂല എളാപ്പ മരിച്ചു കഴിയുമ്പോ മനസ്സിലാവും എളാപ്പാക്ക് ഒരു ജലദോഷം വന്നെന്ന് അറിഞ്ഞാ മതി അപ്പൊ എനിക്ക് പനി വരും
എളാപ്പ മരിക്കോ മരിക്കോ എന്ന് കണ്ണിൽ എണ്ണി ഒഴിച്ച് കാത്തിരിക്കുന്നവനാണ് എളാപ്പ ഈ അലിയാർ. എന്നിട്ട് പറയണത് കേട്ടാ, എടാ അലിയാരെ ഓ അന്ന നമുക്ക് തീരും. എല്ലാപ്പ ഡോക്ടർ എന്ത് പറഞ്ഞു? നാക്കട്ടിൽ പറഞ്ഞ് നാലഞ്ച് ദിവസം പാടെ കഴിഞ്ഞ കുടിയിലേക്ക് വെക്കാം. ഡോക്ടർ ആരാണ്? കൈക്കൂലി കൊടുത്താ വാങ്ങിക്കുന്ന ആളാണോ? എനിക്കൊന്ന് പറഞ്ഞു നോക്കായിരുന്നു. എന്തെന്ന്? അല്ല എളുപ്പം പോകാൻ ഒക്കുമെന്നേ. എളാപ്പ ഒരു കാര്യം ചെയ്യ്, ഇതും കഴിച്ച് മലന്ന് പടച്ചോനെ വിചാരിച്ച് അവിടെ കിടക്ക്, ഞാനിപ്പൊ വരാം. കാര്യം കുയർച്ചയാണ്. പക്കേല് നോം ഭയപ്പെട്ടു പോയല്ലോ. താൻ എന്ത് സൗകര്യം കൊണ്ടാ പുറപ്പാട്? വാദമോ ഉഷ്ടമോ? വാദവും കുറ്റമൊക്കെ തനിക്കാണ്, ഞമ്മക്കല്ല. ദേ ഹറാം പറപ്പ് പറഞ്ഞാലുണ്ടല്ല, ഈ കട്ടിലോടെ എടുത്ത് നമ്മൾ കീക്കാമ്പൊക്കെ അടിച്ചാളി. ഇത് വാദവല്ല കുഷ്ഠവല്ല, ഭ്രാന്തൻ. ആ ഭ്രാന്തി തനിക്കാണ്. ഈ അമുക്ക് വലിച്ചും പറഞ്ഞ നിങ്ങളത് കാര്യമാക്കി കടന്നുവിടും. മൂത്താപ്പ ലാക്ക് ട്രിപ്പ് എന്താണ് പറയണത്? എന്നൊക്കെ തീരൂന്നാണ്. ആര്? നമ്മള. അല്ല മൂത്താപ്പാടെ ദീനം. ആ അത് തീരുമ്പോ തീരട്ടെ. എന്നാ ഇനി ഇപ്പി കഴിച്ചിട്ട് വർത്താനം പറഞ്ഞാ മതി. എന്താണ്ടത്? നമ്മളെ കൊയ്ത്ത് കഴിഞ്ഞല്ല, അപ്പൊ പുത്തിരിച്ച കുറച്ച് അവലും പൂട്ടും കടലും കൊയലപ്പൊക്കെയാണ് കഴിഞ്ഞ. അല്ല ഇതുകൊണ്ട് കയ്യൂന്ന് വിചാരിച്ചിട്ടാണ്. എന്ന് ഇജ്ജു വിസാരിച്ചു. എന്നാ താമസിക്കണ്ട, ഇജ്ജു പൊക്കാൻ നോക്ക്. അപ്പൊ മൂത്താപ്പാക്ക് ആ ഇപ്പൊ വിസയിച്ചൊന്നും ഇല്ലാന്ന് കൂട്ടിക്കോ. അപ്പൊ നമ്മൾ ഇനി ഇങ്ങോട്ട് വരണ്ടത്? പിന്നെ എപ്പോഴെങ്കിലും ബാപ്പ പൊക്കാൻ നോക്ക്. ഇത് പുട്ടും കടലിയും കൊയലൊപ്പം, അത് കുയർജിയും പത്തിരി. കോരാജാവായ തമ്പുരാനെ അൻ്റെ ഒരു കളി. അല്ലാ കരയരുതെന്ന്.
ഇപ്പൊ അമ്മ അങ്ങനെയാണതോ? ഇല്ല മോനെ, അമ്മക്കറിയുന്നില്ല. എന്റെ മോൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് കാണും. സിസ്റ്റർ, എന്താണ് ഉണ്ടായത്? ഒന്നും പേടിക്കണ്ട, കുറച്ചുനേരം അങ്ങനെ കിടക്കട്ടെ. വിസയിച്ചൊന്നുമില്ല, ചെറിയൊരു മയക്കം വന്നു. നല്ല കാലത്തിന് ആ മനുഷ്യന്റെ കണ്ണി പെട്ട് എടുത്തുകൊണ്ടുവന്ന് കിടത്തി. അല്ലിച്ചപ്പോ എന്താണാ സ്ഥിതി? പണച്ചോൻ കാത്തുനിന്ന് കൂട്ടിക്കോളി. ആരാ അമ്മേ? അമ്മാവനല്ലേ? അതെ മോനെ, ആർക്കും ഒരു ദോഷവും ചെയ്തവരല്ല ഞങ്ങൾ. പാപത്തിന് ഉപകരിക്കാൻ കരുണയുള്ളവരെ ദൈവം കാണിച്ചു തരും. കാലത്ത് കെട്ടത് ചെയ്താ നല്ലത്, കെട്ട കാലത്ത് നല്ലത് ചെയ്താലും കെട്ടത്. ഇതാണ് ദുനിയാവ്. പടച്ചോനെ, വേറെ എടുക്കുന്നുണ്ടോ? ഇല്ല. മോനെ,
ഉണ്ടായിരിക്കുന്നല്ലോ രാത്രി നന്നായിട്ട് ഉറങ്ങിയോ അമ്മ പാല് തരട്ടെ വേണ്ട വേണ്ടേ എന്റെ മോൻ ഇന്നലെ രാത്രി ഉറങ്ങിയോ ചേട്ടാ വെളുക്കോളം സുഖമായിട്ട് ഉറങ്ങി ചേട്ടൻ എന്റെ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കണേ ചേട്ടനുള്ളത് എനിക്ക് വലിയ സമാധാനമാണ് അവനെ ഈ വാർഡിലേക്ക് മാറ്റിയത് തന്നെ ഞങ്ങളുടെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു എനിക്ക് നേരമായി പോകാതിരിക്കാനും കുഞ്ഞിനൊരു കുഴപ്പവും ഉണ്ടാവില്ല വഴി തെറ്റാതിരുന്നെങ്കിൽ കൊച്ചച്ച എന്താ ഉറങ്ങിയില്ലേ ഇല്ല എന്തേ ഇങ്ങനെ ബഹമിച്ച് കുത്തിരിക്കണ ഒന്നുമില്ല നമ്മ ഒന്ന് ചോദിച്ചോട്ടെ എപ്പ നോക്കിയാലും ഇങ്ങക്കൊരാലോചന നമ്മൾ കാണുന്നുണ്ട് എന്തേ നിങ്ങള് അത്ര മോശപ്പെട്ടൊരു മനുഷ്യനാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല ഏത് അതുകൊണ്ട് ചോദിക്കാം ഇങ്ങക്ക് എന്തു പറ്റി അല്ല വിഷമമുണ്ടെങ്കി പിന്നെ മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തെന്ന് വരും തെറ്റ് ചെയ്തവൻ മനുഷ്യനല്ലെന്ന് വരുമോ അതിപ്പോ നമ്മൾ പറയട്ടെ തെറ്റ് ഏത് വല്യോനക്കും പറയും ഞാനും ഒരു മനുഷ്യനാണ് ഒരു തെറ്റ് ചെയ്തു ഞാനത് ഒളിച്ചു വെച്ചില്ല കുറ്റം സമ്മതിക്കാതിരുന്നുമില്ല നിയമം എനിക്ക് ന്യായമായ ശിക്ഷ നൽകി എനിക്കതിൽ പരാതിയില്ല പക്ഷെ അറിവും ബുദ്ധിയുള്ള മനുഷ്യർ എന്നെ വെറുക്കുന്നതിന് ഒരു പകർച്ചവ്യാധിക്കാരനെ പോലെ എന്നെ അകറ്റി നിർത്തുന്നതിന് പഷ്ട് ന്യായങ്ങളല്ലേ നിങ്ങൾ ചോദിക്കുന്നത് ഒരു തെറ്റും നമ്മൾ കാണുന്നില്ല അങ്ങനത്തെ നിങ്ങള് ഇങ്ങനത്തെ ഒരു കൃത്യം ചെയ്തു എന്ന് വിശ്വസിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണി എങ്ങനെ പറ്റി കുഴപ്പം ഇന്നുവരെ അതിനെക്കുറിച്ച് എന്നോട് ആരും ചോദിച്ചിട്ടില്ല ആരും അറിയാൻ ആഗ്രഹിച്ചതുമില്ല നിങ്ങൾ ഒരാൾ മാത്രമാണ് ഇന്ന് ആദ്യമായി എന്നോടത് ചോദിച്ചത് പറയാം എല്ലാം തുറന്നു പറയാം എന്റെ മനസ്സിന് അല്പം ആശ്വാസം കിട്ടാൻ എനിക്കും അത് ആവശ്യമാണ് ഏതാണ്ട് 8 വർഷങ്ങൾക്ക് മുൻപ് അന്നെനിക്ക് 29 or 30 വയസ്സ് പ്രായം വരും അച്ഛനും അമ്മയും വളരെ ചെറുപ്പത്തിലെ മരിച്ചുപോയി പറയത്തക്ക ബന്ധുക്കളാരും എനിക്കുണ്ടായിരുന്നില്ല അങ്ങനെ ശരിയായ വിദ്യാഭ്യാസം പോലും ഇല്ലാതെ ഒറ്റപ്പെട്ടവനെ പോലെ കഴിഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കെ ജീവിക്കാനൊരു മാർഗം കിട്ടി ഞാനൊരു ഫാക്ടറി തൊഴിലാളിയായി പടച്ചോ പാവങ്ങളെ വരക്കുക അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ചില സ്വന്തക്കാരൊക്കെ ഉണ്ടായി ആ അതങ്ങനെയാണ് മാങ്ങ വയറ്റുറങ്ങുമ്പോഴാണല്ലോ മാവിന്റെ ഷോട്ടിൽ പിള്ളേർ കൂടലേ അങ്ങനെ അവരുടെ നിർബന്ധപ്രകാരം ഞാനൊരു കല്യാണം കഴിച്ചു ജനനം മുതൽക്കേ ഒറ്റപ്പെട്ട് കഴിഞ്ഞു വന്ന എനിക്ക് ഒരു കൂട്ടുകാരിയെ കിട്ടിയപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്നെ പറ്റി അന്വേഷിക്കാനും എന്നെ സ്നേഹിക്കാനും അവകാശപ്പെട്ട ഒരുത്തി എനിക്കുണ്ടല്ലോ എന്ന് വന്നപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് മതിമറന്നു അവൾ എന്റെ ഭാര്യ ഞാൻ അവളെ എന്റെ ജീവനേക്കാൾ സ്നേഹിച്ചു പക്ഷേ അവൾക്ക് എന്നോട് അവൾ വിദ്യാഭ്യാസം കൊണ്ടവളായിരുന്നു ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ കാലക്രമത്തിൽ എല്ലാം ശരിയായിക്കൊള്ളും എന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചു നമ്മക്കതല്ലേ കരുതാൻ ഒക്കൂ വിവാഹം കഴിഞ്ഞ് 2-3 മാസമായിക്കാൻ ഒരു ദിവസം ഞാൻ പതിവ് പോലെ ഫാക്ടറിയിലേക്ക് പുറപ്പെട്ടു Thank you.
ഇന്നുച്ചയായപ്പോൾ ഫാക്ടറി മാനേജറുടെ അച്ഛൻ പെട്ടെന്ന് മരിച്ചതുകൊണ്ട് ഫാക്ടറി പൂട്ടി. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. എന്നെ വഞ്ചിച്ച രണ്ട് ജീവിതം ഞാൻ അവസാനിപ്പിച്ചു. നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായി. കോർട്ടിൽ സത്യം ബോധിപ്പിച്ചു. തൂക്കിക്കൊല്ലാൻ വിധികൽപ്പിക്കണമെന്ന് ഞാൻ ജഡ്ജിയോട് അപേക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞു, നിന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് ഞാൻ മനസ്സിലാക്കുന്നു. മനുഷ്യനായി പിറന്നവൻ അത്തരം സന്ദർഭങ്ങളിൽ ചെയ്യാൻ മടിക്കാത്ത കാര്യമാണ് നീയും ചെയ്തത്. പക്ഷേ ഒരു ജീവനെ നശിപ്പിക്കാനുള്ള അവകാശം ഒരു ജീവനില്ല. അതുകൊണ്ട് നീ ചെയ്ത തെറ്റിന് 7 വർഷം കഠിന തടവ് വിധിക്കുന്നു എന്ന്. അങ്ങനെ 7 വർഷത്തെ കഠിന തടവാണ് അദ്ദേഹം എനിക്ക് വിധിച്ചത്. 2 മാസം കാണും ഇനി കാലാവധി തീരും. അപ്പോഴാണ് ഈ രോഗം പിടിപെട്ടതും ജയിലിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് മാറ്റിയതും. ഇതാണ് എന്റെ കഥ. ഉണ്ടായോ? ഇതെന്താ കാറിന്റെ സ്വിച്ച് കീ അല്ലേ? അതെ, എന്റെ രണ്ട് കാറിന്റെയും സ്വിച്ച് കീയാണ്. അത് ലതയുടെ കയ്യിലിരിക്കട്ടെ. എനിക്കിതെന്തിന്? കാറിൽ കയറാനുള്ള ആശ ഉണ്ടല്ലേ ഡോക്ടറോട് ഒന്നിച്ചു പോയത്. ഇതാ രണ്ട് കാർ, മേലിൽ അത് ആവർത്തിക്കരുത്. ഓഹോ, അതായിരുന്നു കാര്യം. ഞാൻ എന്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയതല്ലേ. അതിന് എന്റെ കാർ എടുക്കാമായിരുന്നില്ലേ? ഡോക്ടർ അതിലെയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ മിസ്റ്റർ സുഗുവിന്റെ ഡ്രൈവർ ബുദ്ധിമുട്ടിക്കണോ? അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ലതയ്ക്ക് എപ്പോ വേണമെങ്കിലും എന്റെ രണ്ട് കാറുകൾ ഉപയോഗിക്കാം. ആ സ്വിച്ച് കീ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ആവശ്യം വരുമ്പോൾ ഞാൻ വാങ്ങിച്ചു കൊള്ളാം. ഇപ്പോൾ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഞാനൊരു സ്ത്രീയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കി. പക്ഷേ ആ സ്ത്രീ നിങ്ങളുടെ ഭാര്യയല്ലെന്ന് തോന്നുന്നു. ആരുമാകട്ടെ, നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത്? അവരിവിടുത്തെ നേഴ്സാണ്, അപ്പൊ ഞാൻ അത് അന്വേഷിക്കണ്ടേ? ആ ജോലി വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ശല്യം തീരുമല്ലോ. ഓഹോ, അവിടം വരെ എത്തിയ. എന്തായാലും അതെ, ജോലി വേണ്ടെന്ന് വെച്ചാ. അത് മിസ്റ്റർ സുഗു തമാശ പറഞ്ഞതല്ലേ. എങ്ങനെയാവട്ടെ, ഞാൻ ലഞ്ചിന് പോകുന്നുണ്ട്. ലത വരുന്നില്ലേ? അവർ വരുന്നില്ല, അവർ എന്നോടൊന്ന് ലഞ്ച് കഴിച്ചോളൂ. ഓഹോ, എന്താ ചിരിക്കുന്നത്? അങ്ങ് പോയിക്കോളൂ, ഞാൻ ഇന്ന് ഇവിടെ ലഞ്ച് കഴിച്ചോളാം. മാനർലെസ് ഫെലോ, ലഞ്ചിന് ക്ഷണിക്കാൻ വന്നിരിക്കുന്നു. അങ്ങനെയെല്ലാം പറഞ്ഞുകൂടെ മിസ്റ്റർ സുഗു, അദ്ദേഹം ഇവിടുത്തെ ഡോക്ടറല്ലേ. ആരായാലും എന്താ, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണോ എന്ന് ഇതൊക്കെ അറിഞ്ഞിട്ട് അയാൾക്ക് എന്ത് വേണം? ക്ഷമിക്കണം മിസ്റ്റർ സുഗു, അതെല്ലാം പോട്ടെ. മിസ്റ്റർ സുഗു എന്താണ് ഇനിയും കല്യാണം കഴിക്കാത്തത്? കല്യാണം വേണ്ടെന്നാണോ?
വേണമെന്ന് മാത്രമല്ല അത് തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? ഒരു പാവപ്പെട്ട പെൺകുട്ടി, പക്ഷേ ഭാഗ്യവതിയാണവൾ. എനിക്ക് ധാരാളം സ്വത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ ഞാൻ നിശ്ചയിച്ചത്. എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ തോന്നില്ല. സാധാരണയായി പണക്കാരായ യുവാക്കൾ പണക്കാരികളായ യുവതികളെ തേടി പോകാറാണ് പതിവ്. എന്നെയും അവരെ പോലെ ലത കണക്കാക്കരുത്. എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നൊരു ഹൃദയമുണ്ട്. എന്റെ തീരുമാനം അറിയുമ്പോൾ ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് എന്താണ് തോന്നുക? അവൾ ആനന്ദം കൊണ്ട് നൃത്തം ചെയ്തു പോകും, സംശയമില്ല. അപ്പോൾ ഞാൻ ജയിച്ചു. ലഞ്ചിന് വരെ വന്നില്ലല്ലോ, എന്താണ് ഇത്ര താമസം? ലഞ്ച് വന്നുള്ളൂ. എങ്കിലും ഞാനൊന്ന് പോയി നോക്കി വെക്കേ. അപ്പൊ എവിടെ പോയിരിക്കാം? ഡോക്ടർ റൂമിൽ പോയിരുന്നു, ഇപ്പൊ വരും. രോഗം കുറഞ്ഞു വരുന്ന അതാ കൂടി വരുന്ന? കുറഞ്ഞു വരുന്നുണ്ട്, പേടിക്കണ്ട. അല്ലാഹുമ്മ റബ്ബി, ഇച്ചേലിക്കാച്ച അരിയാരിക്ക, ഇനി എന്താണ് കണ്ടിരിക്കുന്ന കാര്യം? നമുക്കൊരു പണി ചെയ്യാം, ഇങ്ങോട്ട് വരട്ടെ. രണ്ടുപേരും ചേർന്നാണല്ലോ വന്നിരിക്കണ്. ഇനി അങ്ങനെ വരാതിരിക്കാൻ ഒക്കില്ലല്ലോ അളാപ്പ. അതെന്തേടോ? വാ കളാപ്പ, പ്രശർത്തല്ല. എന്റെ ഒരു സ്നേഹിതനുണ്ട് ഡോക്ടർ ഇവിടെ. ഞാൻ അയാളോട് ചോദിച്ചു. ആ അയാൾ എന്തേ പറഞ്ഞ്? കളാപ്പാന വീട്ടിലോട്ട് കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. സോക്കട് മാറിയെന്നാണോ? അല്ല, അയാള് പറഞ്ഞത് അത് കേട്ടപ്പോ മുതൽ എനിക്ക് നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കാല്ല. ആരെയൊക്കെ നിങ്ങൾ അങ്ങോട്ട് തുറന്നു പറഞ്ഞു കൊള്ളി. മൂത്താപ്പ കൂടി അറിയേണ്ട സംഗതിയല്ലേ? വേണ്ട, കേളാപ്പത് അറിയണ്ട. മൂത്താപ്പ എന്താണ്ട മക്കളെ കാര്യം? ഇത് കേളാപ്പനെ ചികിത്സിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. ആ ലാക്കട്ട് നല്ലോനാ. ഞമ്മള് പറഞ്ഞു മൂത്താപ്പ കായ് ഉമ്മണി കൊടുക്കാന്ന്. അതുകൊണ്ടൊന്നും കാര്യമില്ല. കേളാപ്പയുടെ കാര്യത്തില് നിങ്ങക്ക് വിഷമം കാണും, ഞമ്മക്കും ഉണ്ട് വിഷമം. ആ അപ്പോ ഞമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കാൻ തീർച്ചയാക്കി. എന്ത് കാര്യങ്ങളാപ്പ? ഞങ്ങളോട് പറ മൂത്താപ്പ. വേറെ ഒന്നും അല്ല, ഞമ്മളാ സ്വത്തുക്കളൊക്കെ ഒന്ന് എഴുതി വെക്കണം. വളരെ നല്ല കാര്യങ്ങളാപ്പ. എളാപ്പാക്ക് കയ്യോടെ അത് ചെയ്ത സമാധാനമായി എനിക്ക്, അല്ല ഞങ്ങൾക്ക് സന്തോഷമായി. അപ്പോ നമുക്ക് അതിനെ പറ്റി ആലോചിക്കാം നാളെ. അവൻ പുക്കാൻ നോക്കി. അപ്പളേ ജയിച്ചാളെ ഞാൻ നാളെ വീട്ടിൽ കൊണ്ടുവരാം. അതെ, എന്നാ നമ്മള് നാളെ തന്നെ എഴുത്തുകാരനെ ഏർപ്പാടി. ആ പിന്നെ കേളാപ്പാടെ മുമ്പിൽ വെച്ച് തർക്കം കുഴപ്പമൊന്നും പാടില്ല, ഒന്നും ഉണ്ടാവൂല. ഇപ്പൊ തന്നെ അങ്ങോട്ട് തീർച്ചയായിക്കാ. എന്നാ ഒരു കാര്യം ചെയ്യും, ഹോട്ടലും നിലവും എനിക്ക്. എന്നാ നമുക്ക് പറമ്പും വരെയും മതി. ഉറച്ചല്ല ഉറച്ച്. നീ വിരിക്കും പട്ടുവിരിപ്പിൽ എനിക്കൊരിത്തിരി ഇടമുണ്ടോ? നീ
പുഷ്പവനത്തിൽ നീ വിരിക്കും പട്ടുവിരിപ്പിൽ എനിക്കൊരു തിരിയിടമുണ്ടോ? ഏകാന്ത കാമുക നിന്നഴി താരയിൽ ഏകാഗിനിയായി വരുന്നു ഞാൻ. കരളിൻ പനി നീർമലരിൽ മലരിൽ സ്നേഹത്തിൻ ബിന്ദു ഉറങ്ങും മുരിതളിൽ ഇതളിൽ ഒരു ഗാനം പൊട്ടിവിടർന്നു ഒരു മോഹമുറങ്ങി ഉണർന്നു വരൂ വരൂ വരൂ. ഏകാന്ത കാമുക നിന്നഴി താരയിൽ ഏകാഗിനിയായി വരുന്നു ഞാൻ. ഞാൻ ചേട്ടനും കൂടെ കരുതി കൊണ്ടുവന്നതാണ്. വേണ്ട, ചേട്ടന്റെ സഹോദരിയാണ് ഇത് തരുന്നതെന്ന് കരുതിയാൽ മതി. ഈ കാപ്പി കുടിക്കാം. അതാ അമ്മാവൻ കാപ്പി കുടിക്കുന്നത് കാണാൻ വേണ്ടി കുഞ്ഞ് കാത്തു കിടക്കുന്നു. അച്ഛനൊരു കാര്യം പറഞ്ഞു. എന്താ ഉണ്ണി? നമ്മുടെ മനക്കോട്ട് മനക്കല്ലേ ശംഭു നമ്പൂതിരിയില്ലേ, അയാള് പെണ്ണായിട്ട് മാറിയച്ചാ. എങ്ങനെ എങ്ങനെ? മമ്മദ മമ്മദ കേട്ടോ, ശംഭു നമ്പൂതിരി ഉറങ്ങാൻ കിടന്നപ്പോഴേ ആണായിരുന്നു, ഇന്ന് ഉണർന്നു നോക്കിയപ്പോ പെണ്ണ. എന്തെന്ന്? ശംഭു നമ്പൂതിരി ഇന്നലെ ഉറങ്ങാൻ കിടന്നപ്പോഴേ ആണായിരുന്നു, ഇന്ന് ഉണർന്നു നോക്കിയപ്പോ പെണ്ണ. എന്റെ റബ്ബുല്ലാലമീനായ തമ്പുരാനെ, നമ്മൾ എന്താ കേൾക്കുന്നു? കുട്ടിയെ നേരാണ. അതെ, ഗുരുവായൂരപ്പൻ കടാക്ഷിച്ചു, കാര്യം ഭരിക്കും. ആ മനുഷ്യൻ പെണ്ണായാണ്, ഇങ്ങക്ക് എന്ത് കിട്ടാനാ പൂരച്ച? ആറായിരപ്പുറന്നല്ല ആ പാട്ടം, ആ മനുഷ്യനൊക്കെ ഇതിന്റെ ഒക്കെ അവകാശി ആ ഒരൊറ്റ ഉണ്ണിയ. അതിന് ഓന്റെ അപ്പന്നം ഇവിടെ തുപ്പരുത്. ഇല്ല പറഞ്ഞോളി, ഓന്റെ അപ്പൻ നമ്പൂരി ഇത് നല്ല വിരാന്ത്. തനിക്ക് ബുദ്ധിയില്ല ബുദ്ധിയില്ല, ആ മനക്കിലെ സ്വത്ത് മുഴുവൻ ഇങ്ങടെ നമ്മുടെ കയ്യിൽ വരണ ഭാഗ്യം നമുക്ക് ഇരിക്കണു. ഉണ്ണി ഡാക്ടറെ വിളിക്കേ, ചികിത്സിച്ചത് മതി, പോണം മനക്കില്, പോണം. ദീനം ഭേദമാകാതെ ഡോക്ടർ അയക്കല്ല. സാധ്യമല്ല സാധ്യമല്ല, ഇപ്പൊ പോണം. അവിടെ ഇപ്പൊ ആള് കേട്ടിട്ടുണ്ടാവും. നമ്മളൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങക്ക് വൈശ്യമുണ്ട, ആ കുട്ടി ആണാക്കി എടുക്കാൻ പറ്റുമോ? അതല്ലടോ, പവിത്രനെ കൊണ്ട് അവളെ ഓട്ടം വേളി കഴിപ്പിക്കണം. എന്റെ ഉണ്ണി ഭാഗ്യവാനാ. ഏ പഷ്ട് കുറുക്കം ചത്താലും കോഴിക്കൂട്ടിലേക്കാണ് കണ്ണ്. മുമ്പേ ആ മനക്കിലെ സ്ഥിതി തനിക്ക് അറിയില്ല. ഒന്നാം തരം ജന്മിമാരാ, ഒന്നാം തരം
രണ്ടാന കാര്യം തന്നെ പക്കെങ്കിൽ ചെറിയൊരു കുഴപ്പം. എന്താ? കല്യാണം കഴിഞ്ഞിട്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോ ഇക്കുട്ടിയാണ് ആണായാല് അപ്പൊ എന്താ കണ്ടിരിക്കുന്നത്? അങ്ങനെ വരില്ല. എനിക്കത് വേണ്ട. മുഖത്ത് വന്ന മഹാലക്ഷ്മിയെ തൂത്തെറിയാതെ എന്റെ ഉണ്ണിയെ തൂത്തെറിയാതെ ഞമ്മക്കൊരു സംശയം കൂടെ. അല്ല, ഇച്ചേലിക്കാണെങ്കില് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോ ഇങ്ങളെ മോനും പെണ്ണായാലോ? അല്ല, ബിസ്സഹിച്ചൂടെ കാലതാണ്. എന്താ ഉണ്ണി, അങ്ങനെ വല്ല തോന്നലുണ്ടോ? വല്ല തലവേദനയോ അങ്ങനെ ഒന്നും ഇല്ല. ഗുരുവായൂരപ്പൻ അങ്ങനെ ഒന്നും വരുത്തേല. ഉണ്ണി, നമുക്ക് ഉടൻ തന്നെ പോണം. അങ്ങോട്ട് ചെല്ലുക, മുഹൂർത്തം നിശ്ചയിക്കുക, കല്യാണം അങ്ങോട്ട് നടത്തുക. മണത്രക്കാട്ട് ത്രിവിക്രമൻ നമ്പൂതിരി കേരളത്തിലെ ഒന്നാമത്തെ എന്നെ. തിരുമേനി, ഒരു കാര്യം അറിഞ്ഞോ? നിങ്ങളുടെ അയൽക്കാരൻ ഒരു നമ്പൂതിരി കൊച്ചൻ പെണ്ണായി മാറിയില്ലേ? ആശുപത്രി കൊണ്ടുവന്നിരുന്നു, പാവം മരിച്ചു. എന്താ ചാ? നമ്പൂരച്ചാ, സൂക്ഷിച്ചോളി, പെണ്ണായി മാറാനാ. എത്ര രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാലും സുഖേടില്ലാത്തവർ ആശുപത്രി താമസിപ്പിക്കില്ല. പോരാൻ അവൻ ഇഷ്ടമില്ല, എന്നാലും കൊണ്ടുപോകാതിരിക്കാൻ കൊടുത്തില്ലല്ലോ. ഏതായാലും ഞാൻ ഡാക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. മിസ്റ്റർ സുഖു, ഇനി വീട്ടിലേക്ക് പോകാമല്ലോ. എല്ലാം ഭേദമായല്ലോ? ഇല്ല, ഒന്നും ഭേദമായിട്ടില്ല. വല്ല സംശയം ഉണ്ടെങ്കിൽ ഇനി ഒരിക്കൽ കൂടെ എക്സ്റേ എടുത്ത് നോക്കാമല്ലോ. ഞാൻ എന്റെ ഹൃദയത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്താ, ഹൃദയത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ? എന്റെ ഹൃദയത്തിന്റെ തകരാർ എന്താണെന്ന് ലതയ്ക്കറിയില്ല അല്ലേ? ഡോക്ടർ അറിഞ്ഞില്ലല്ലോ, പിന്നെയാണോ ഞാൻ അറിയുന്നത്? ലതയ്ക്കല്ലാതെ മറ്റാർക്കും അതറിയാൻ ഒക്കുകയില്ല. ലതയും അറിയില്ലെന്ന് പറഞ്ഞാൽ? ദയവ് ചെയ്ത് എന്നെ വിഷമിപ്പിക്കാതിരിക്കും മിസ്റ്റർ സുഖു. കാര്യം എന്താണെന്ന് തുറന്നു പറയൂ. ഒരു സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം എത്ര വലുതാണെന്ന് ലതയ്ക്കറിയാമോ? മറ്റെല്ലാറ്റിനേക്കാളും വലുതാണെന്ന് എനിക്കറിയാം. എന്നിട്ടാണോ എന്നോട് ഇത് ചോദിച്ചത്? ഈ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ, എന്നാലാകുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരാം. എങ്കിൽ ലത എന്നോടൊന്നിച്ചു വരണം. എനിക്കിവിടെ ജോലിയുണ്ടല്ലോ. ആ ജോലി ഉപേക്ഷിക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജോലിയാണിത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അത് ഞാൻ എഴുതി അറിയിക്കാം. ഒക്കുകയില്ല, ഇപ്പോൾ തന്നെ പറയണം. ഞാൻ എഴുതാമെന്ന് പറഞ്ഞില്ലേ മിസ്റ്റർ സുഖു? അതുവരെ ഒന്ന് ക്ഷമിച്ചൂടെ. എന്നെഴുതും? ഉടനെ എഴുതാം. എന്റെ അഡ്രസ് വേണ്ടേ? അതിവിടെ ഉണ്ടല്ലോ. എന്നാൽ ലതയുടെ അഡ്രസ്? ഹോസ്പിറ്റൽ അഡ്രസ് എഴുതിയാൽ മതി. ഹോസ്പിറ്റൽ അഡ്രസ് വേണ്ട, വല്ലവരും കാണും. വീടിന്റെ അഡ്രസ് തരും. വീട്ടിലെ അഡ്രസ് വേണോ? തീർച്ചയായും വേണം. എനിക്ക് ലതയുടെ വീട്ടിലും ഒന്ന് വരേണ്ടതുണ്ട്. ശരി, എഴുതിക്കൊള്ളു. പറയൂ. കെ എസ് ലത. കെ എസ് എന്ന് വെച്ചാൽ? കെ സ്വർണലത. ഫൈൻ. കെയർ ഓഫ് ഡോക്ടർ വിജയരാഘവൻ. എന്തിനാണ് അയാളുടെ കെയർ ഓഫ്? ഞാൻ അദ്ദേഹത്തോട് ഒന്നിച്ചല്ല താമസിക്കുന്നത്. വിജയരാഘവനോട് ഒന്നിച്ചോ? അതെ, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ. ഈ വിവരം അറിയിക്കാതെ നിങ്ങൾ എവിടെ നിന്ന് പറഞ്ഞുവിടുവാൻ പാടുപെടുകയായിരുന്നു, പക്ഷെ നിങ്ങൾ സമ്മതിച്ചില്ല. എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? എന്നോട് ചോദിച്ചതുമില്ലല്ലോ. പിന്നെ എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞത്? ഞങ്ങളുടെ രോഗികളോട് ഞങ്ങൾക്ക് എപ്പോഴും സ്നേഹമാണ്. പക്ഷേ എല്ലാ സ്നേഹത്തിന്റെയും അവസാനം വിവാഹമാണ് മിസ്റ്റർ സുഖു. നിങ്ങളുടെ തെറ്റിദ്ധാരണ നേരത്തെ തിരുത്തേണ്ടതായിരുന്നെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങളെ പോലെ പിടിവാശിക്കാരനായ രോഗിയെ നിയന്ത്രിക്കാൻ ആ തെറ്റിദ്ധാരണ ഒരാവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ക്ഷമിക്കണം. ഡോക്ടർക്കും ഈ വിവരങ്ങളെല്ലാം അറിയാമോ? അതുകൊണ്ടൊന്നും വിഷമിക്കാനില്ല. ഇത് ഹോസ്പിറ്റലാണ്, ഇവിടെ എല്ലാവിധ ദാഹങ്ങളും വരും, എല്ലാം ഞങ്ങൾ സഹിക്കും. ആ പോകാനൊരുക്കോളൂ. എന്താ മിസ്റ്റർ സുഖു, സുഖം തന്നെയല്ലേ? ആ പിന്നെ ഇവിടെ നിന്നെല്ലാം പോയാലും ഞങ്ങളൊന്നും മറക്കരുത് കേട്ടോ. ഡോക്ടർ സാർ, എന്റെ അറിവ് വീടുകൊണ്ട് ഞാൻ വല്ലതും പറഞ്ഞു കാണും. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കൂ ഡോക്ടർ സാർ, എന്നോട് ക്ഷമിക്കൂ. നോ, മിസ്റ്റർ സുകുമാരൻ, അന്ന് സാരമില്ല, ഇത് ഹോസ്പിറ്റൽ അല്ലേ, ഇവിടെ പലതും സംഭവിക്കും, ഡോണ്ട് വറി. എന്താ ഡോക്ടർ അവൻ വല്ല അബദ്ധവും കാണിച്ചോ? അങ്ങനെയൊന്നുമില്ല, കുറച്ചുനാൾ ഒരുമിച്ച് കഴിഞ്ഞതല്ലേ, തിരിഞ്ഞു പോകുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും, പോരെങ്കിൽ ചെറുപ്പവും, സാരമില്ല. അച്ഛാ, ഞാൻ കാറിലുണ്ടാവും. ഇങ്ങനെ ഒരു ചെറുക്കനുണ്ടോ? പോകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ യാത്ര പറയാനും കൂടി മറന്നു. ഞാൻ എടുക്കും ശരിയാക്കി. Oh.
പടച്ചവനുണ്ടെങ്കിൽ പടച്ചവൻ നമ്മളോട് പിണങ്ങി നടക്കണതെന്താണ്? പടച്ചവനുണ്ടെങ്കിൽ പടച്ചവൻ നമ്മളോട് പിണങ്ങി നടക്കണതെന്താണ്? കമ്പി പൈപ്പിച്ച് കൽവിനകത്തിട്ട് പമ്പരം കറക്കണതെന്താണ്? കമ്പി പൈപ്പിച്ച് കൽവിനകത്തിട്ട് പമ്പരം കറക്കണതെന്താണ്? പടച്ചവനുറങ്ങണ പതിനാലാം ബഹറിലെ പനി നീർ പൂങ്കാവിലെ പൂത്തുമ്പി. പടച്ചവനുറങ്ങണ പതിനാലാം ബഹറിലെ പനി നീർ പൂങ്കാവിലെ പൂത്തുമ്പി. ഒരിക്കലും തുറക്കാത്ത വെളിച്ചം കേറാത്ത കരളിന്റെ അറവാതിൽ തുറന്നാട്ടെ. ഒരിക്കലും തുറക്കാത്ത വെളിച്ചം കേറാത്ത കരളിന്റെ അറവാതിൽ തുറന്നാട്ടെ. പടച്ചവനുണ്ടെങ്കിൽ പടച്ചവൻ നമ്മളോട് പിണങ്ങി നടക്കണതെന്താണ്? കമ്പി പൈപ്പിച്ച് കൽവിനകത്തിട്ട് പമ്പരം കറക്കണതെന്താണ്? മലർചുണ്ടിൽ വിരിയണ മണിമുല്ല ഇതളിലെ മധുരത്തെ നമൃതിച്ച് തന്നാട്ടെ. മലർചുണ്ടിൽ വിരിയണ മണിമുല്ല ഇതളിലെ മധുരത്തെ നമൃതിച്ച് തന്നാട്ടെ. ഒരിക്കലും പൂക്കാത്ത പൂക്കാലം കാണാത്ത കരളിന്റെ മുളം കൊമ്പിലിരുന്നാട്ടെ. ഒരിക്കലും പൂക്കാത്ത പൂക്കാലം കാണാത്ത കരളിന്റെ മുളം കൊമ്പിലിരുന്നാട്ടെ. പടച്ചവനുണ്ടെങ്കിൽ പടച്ചവൻ നമ്മളോട് പിണങ്ങി നടക്കണതെന്താണ്? കമ്പി പൈപ്പിച്ച് കൽവിനകത്തിട്ട് പമ്പരം കറക്കണതെന്താണ്? പമ്പരം കറക്കണതെന്താണ്? ഒരു പേടിയില്ല മോനെ. അവരോട് നോവിക്കാതിരിക്കാൻ പറയണേ. അമ്മാവ് പേടിയുണ്ടെങ്കിൽ ഞാൻ കൂടെ വരാം. മോനെ, ഓപ്പറേഷന്റെ സമയത്ത് അവിടെ ആരും ഇരുത്തുകയല്ല മോനെ. അമ്മാവൻ പല്ലും കടിച്ചങ്ങ് കിടന്നേച്ചാ മതി. എന്നെ സൂചി കുത്തുമ്പോ ഞാൻ അങ്ങനെ കിടക്കണേ. അങ്ങനെ കിടക്കാം മോനെ. അമ്മാവന്റെ ഓപ്പറേഷൻ നടക്കുമ്പോ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. നീ ഇവിടെ വന്ന ദിവസം മുതൽ നിന്നെ ഞാൻ കാണും. അന്നു മുതൽ ഈ വാർഡിൽ നിന്ന് ഒരു മാറ്റം കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. കാരണം? കാരണം എടാ, മാനം കെട്ടവരെ, ശമ്പളം കുറവാണെങ്കിലും അഭിമാനത്തോടു കൂടിയാണടാ ഞാൻ ജീവിക്കുന്നത്. നീ ആ ജയിലിൽ വെച്ച് തന്നെ തുലഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ കൊച്ചച്ഛനാണോ ഇത് പറയുന്നത്? അത് എന്റെ മുഖത്ത് നോക്കി. നിന്റെ മുഖം കാണരുതെന്ന് പ്രാർത്ഥിച്ചവനാണടാ ഞാൻ.
അതിനിതൊക്കെയാണ് ഞാൻ എന്ത് ചെയ്തു പോയി ചേച്ചാ? വീണ്ടും ആവർത്തിക്കാമോ? ഒരു കൊലയാളിയായ നീ എന്റെ ചേട്ടന്റെ മകനാണെന്ന് അറിഞ്ഞുപോയെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ ജീവിക്കണ്ടടാ. ഒരിക്കലും ഒരു കുറ്റം ചെയ്തു എന്ന് വെച്ച് അവൻ പിന്നെ മനുഷ്യനല്ലാതായി തീരില്ല കൊച്ചാ. നീ മനുഷ്യനോ? മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയാണോ നീ ചെയ്തത്? നിനക്ക് ഏത് നരകം തരണമെന്ന് ദൈവത്തിന് പോലും നിശ്ചയമില്ല. നീ ചവിട്ടുന്ന ഭൂമിയിൽ കൂടി നടക്കുന്നവർ പാപികളാകുമടാ. കൊച്ചച്ചന്റെ മുഖം കണ്ടപ്പോൾ ഒരു വെളിച്ചം കിട്ടിയതുപോലെ ഞാൻ സന്തോഷിച്ചു. സ്നേഹത്തോടെ ഒരു വാക്ക് കേൾക്കാൻ ഞാൻ കൊതിച്ചു. പക്ഷേ മറ്റുള്ളവരെ പോലെ കൊച്ചച്ചൻ മിണ്ടിപ്പോരുത്. ഇനി നീ അത് വിളിക്കുകയോ ആ ബന്ധം പുറത്തു പറയുകയോ ചെയ്തു പോയെങ്കിൽ എന്റെ കൈകൊണ്ട് തന്നെ നിന്നെ ഈ ലോകത്തിൽ നിന്ന് ഞാൻ യാത്രയാക്കും. നേരം എത്രേ? ഇതുവരെ ഉണർന്നില്ലല്ലോ. ഉണരാതിരിക്കണമെന്നാണ് കുഞ്ഞെ അമ്മാവന്റെ ആഗ്രഹം, പക്ഷെ ഒക്കുന്നില്ല. അമ്മാവാക്ക് അമ്മ അമ്മാവനോട് ഇപ്പൊ കാപ്പി കൊണ്ടിരും. മോന് മോഹം കഴിയില്ലേ, കണ്ണിലൊക്കെ അഴുക്കിരിക്കുന്നല്ലോ, അതിലെ അമ്മാവൻ കഴിയത്ര. അമ്മേ മോനെ, മോന്റെ അമ്മാവനെവിടെ? അമ്മാവനും കൂടെ കാപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ അമ്മാവൻ എവിടെ പോയി? വരട്ടെ, അമ്മാവൻ വരുമ്പോ ഞാൻ പിണങ്ങിയിരിക്കും. അയ്യോ മോനെ, മോന്റെ അമ്മാവനോടോ? അമ്മാവനോട് പിണങ്ങരുത്, അമ്മാവൻ നല്ലവനാണ് മോനെ. എന്നെ പറ്റിയാണ് ഈ അഭിപ്രായം? എല്ലാവരാലും വെറുക്കപ്പെട്ട ഞാൻ ഒരമ്മയ്ക്കും മകനും മാത്രം നല്ലവനെന്നോ? ഇവിടെ നിൽക്കുകയാണോ? ഞാൻ എവിടെയൊക്കെ തേടിയിട്ടാ വരുന്നേ? ഡോക്ടർ വിളിക്കുന്നു, വരും. മോനെ, ഫ്ലാസ്കിൽ അമ്മാവനുള്ള കാപ്പി ഇരിപ്പുണ്ട്. അമ്മാവൻ വരുമ്പം മോൻ ആ ഫ്ലാസ്ക് കൊടുത്തേച്ചാ മതി കേട്ടോ. അമ്മച്ചി പോയിട്ട് വരാം. ഫ്ലാസ്ക് താഴെ തുടക്കില്ല കേട്ടോ. മരിച്ചാലും ആ മനുഷ്യനെ വെറുതെ വിടൂല എന്നാണ് തോന്നുന്നത്. അള്ളാ ചതിച്ച ഉള്ളതോ? എന്റെ പൊന്നെളാപ്പ, ഒരു വാക്ക് പറഞ്ഞ് എളാപ്പ ചതി ചെയ്യായിരുന്നല്ലോ. ഉള്ളത് എഴുതി വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എളാപ്പ. എന്റെ എളാപ്പ വല്ലതും പറഞ്ഞ നിങ്ങളെ അന്വേഷിച്ചു? അല്ലോ, എന്നാ എഴുതി വെച്ച് കാണും. കൊണ്ട് വെച്ചേക്കളും. എനിക്ക് പണ്ടേ നിങ്ങൾ അറിയാം എന്റെ അമ്മക്ക് കാക്ക. നിങ്ങളുടെ ഗുരുത്തക്കേട് എന്നോടും കാണിച്ചല്ല. ഇരിക്കട്ടെ, ഞാൻ കണ്ടോളാം. എന്റെ പകരീങ്ങളെ, ഈ മൂത്താപ്പൻ നമ്മളെ കൊയക്കുക. അത് ഈ അലിഹാരിയൊക്കെ നമ്മളെ ചതിച്ചെന്ന് തോന്നുന്നുണ്ട്. ഒന്നും കാണാനില്ലല്ലേ റപ്പേ. അലിഹാരിയാക്ക, മൂത്താപ്പ വല്ല ഇപ്പെങ്ങാനും എഴുതി വെച്ചേക്കുന്നത് കിട്ടിയ? എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലേ കിട്ടണം. ഇയാൾ നമ്മുടെ ആരുമല്ല. ഈ മരുന്നിന്റെ എഴുത്തല്ലാതെ ഈ പഹയന്റെ ഒക്കെ ഒന്നുമില്ലല്ലോ റബ്ബേ. മതി മതി, ചവ ആരാ കൊണ്ടുപോകുന്നത്? എനിക്ക് വേണ്ട, വേറെ ജോലിയൊന്നുമില്ല, കാലിലെടുത്തോ. ആ നമ്മക്ക് വേണ്ട, ആർക്ക് ആയിരം ഉപകാരമില്ലാത്ത മനുഷ്യന്. ഓ, എന്നാലും എന്നോട് ഇത് ചെയ്തല്ല. എന്റെ മൂത്താപ്പയല്ല. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സ. അല്ല, നിങ്ങള് വെക്കാണോ? അല്ലാ, എന്റെ മൂത്താപ്പ എനിക്കറിയാം എന്റെ അളാപ്പ ചെയ്യൂല. നമ്മക്കറിയോ മൂത്താപ്പ അത്ര ബുദ്ധിയില്ലാത്തവനല്ല. നിർത്ത് നിർത്ത് എടാ അലിയാരെ, ഓ നമ്മടെ മോതിരം മണിപ്പേശൻ തരണം. ആ കാതരെ, ഓ ആ മരുന്നിന്റെ അയിത്ത് എന്ത്? അപ്പോ അനക്ക് വന്നിട്ട് ഓട്ടലും നെലും? ഓ എളാപ്പാടെ മനസ്സാണ്. ഞാനൊരു എതിരഭിപ്രായം പറയുന്നത് എളാപ്പ. കാതരെ, അനക്ക് പൊരയും പറമ്പും മുത്താപ്പാടെ ഇഷ്ടം. ആ നമ്മൾ എഴുതി വെച്ചേക്കണം. പക്കെങ്കിൽ ഇങ്ങക്കല്ല, ഈ ആശുപത്രിന്റെ വേണം. അപ്പൊ നിങ്ങള് കണ്ട തമാശ, ഇതാണ് നമ്മളെ ആൾക്കാർ. നിങ്ങൾ ചെയ്ത ഉപകാരം നമ്മൾ മറക്കൂലട്ടാ. നിങ്ങൾക്കൊന്ന് പോകാം, പറഞ്ഞു തന്നാ മരുന്ന് വാങ്ങിച്ച് കഴിച്ചാൽ മതി. ആ കഴിച്ചോളാം.
അപ്പൊ നിങ്ങൾ രണ്ടാളും ഇവിടെ കുത്തിയിരിക്കല്ലേ, നമ്മളൊന്ന് ചെയ്യട്ടെ. കുട്ടി വരൂ, വരൂ. എന്താ കുട്ടി ഫ്ലാസ്കേലെ? എന്റെ അമ്മാവനുള്ള കോഫിയാ. അമ്മാവനോ? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, കുട്ടി എന്തിനായോ എപ്പോഴും അയാളുടെ അടുത്ത് പോയിരിക്കണേ. ആ മ്ലേച്ഛനെ അമ്മാവനൊന്ന് വിളിക്കരുത് കേട്ടോ. എന്താ വിളിച്ചാലെ? കുഞ്ഞുങ്ങളെയും ഇല്ലില്ല, എന്റെ അമ്മാവൻ നല്ല അമ്മാവനാ. കഷ്ടം, എന്റെ കുട്ടിക്ക് ഒന്നും അറിയില്ല. അയാൾ ആരാണ്ടൊക്കെ കൊന്നിട്ട് ജയിലിൽ പോയവനാ. അടുത്തു പോലേ ചുമ്മാ. കുട്ടി കണ്ടില്ലയോ പോലീസ് കാവൽ നിൽക്കണേ? കണ്ടു. നമുക്കാർക്കെങ്കിലും പോലീസ് കാവലുണ്ടോ? ഇല്ല. അതാ പറഞ്ഞേ, അവൻ ആരെയും കൊല്ലും. ഞങ്ങളൊക്കെ ഭയന്ന് കിടക്കുക അവിടെ. എന്നെയും കൊല്ലൂ? തരം കിട്ടിയ അവൻ ആരെയും കൊല്ലും. പോരുത് കേട്ടോ. അയ്യോ ഞാൻ പോണില്ല. പോരുത്. എന്താ മോനെ? മോനെ എന്നോട് പിണക്കം വേണം, അമ്മാവനോട് പിണക്കം വേണം. മോനെ! അയ്യോ എന്നെ വിട്ടേ, എന്നെ വിട്ടേ. മോനെ എന്താ വിട്ടേ? മോനെ എന്താ മോനെ? അമ്മാവൻ കൊലപ്പള്ളിയാണ്, എന്നെ കൊന്നു വിടു. മോനോട് ആരണ്ട് കളി പറഞ്ഞതാ മോനെ? അമ്മാവൻ നല്ലവനല്ലേ? മോനെ എന്തെങ്കിലും വഴക്ക് പറയോ പേടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ മോനെ? ഇല്ല. മോനന്ന് വീണപ്പം അമ്മാവനല്ലേ എടുത്തുകൊണ്ട് കിടത്തിയത്?
അമ്മാവൻ എത്ര പ്രാവശ്യം മോന്റെ മുഖം കഴുകി തന്നിട്ടുണ്ട്. ഇതൊക്കെ മോനോടുള്ള സ്നേഹം കൊണ്ടല്ലേ. അമ്മാവൻ ഒന്നും ചെയ്യില്ല മോനെ. മോൻ അമ്മാവനോട് വല്ലതും പറഞ്ഞു? അമ്മാവൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക, ചത്തുപോകുന്നു വരെ പറഞ്ഞു. മോൻ അമ്മാവനെ വേണ്ടേ? എന്റെ മോൻ ഇനി അങ്ങനെ ഒന്നും അമ്മാവനോട് പറയല്ലേ കേട്ടോ. മെടുക്കണല്ലേ അമ്മ. ഉപദ്രവിക്കാൻ വന്നിരിക്കണോ വീണ്ടും? കുഞ്ഞവന്റെ അമ്മാവനെ കാണാൻ വന്നു നിൽക്കും. എനിക്കാരെയും കാണണ്ട. അങ്ങനെ പറയല്ലേ ചേട്ടാ. നരകവേദനയിൽ കഴിഞ്ഞിരുന്ന എനിക്ക് ഒരാശ്വാസം നൽകിയിരുന്നത് ആ കുഞ്ഞ. അവനും ഞാൻ ആരാണെന്നറിഞ്ഞപ്പോൾ എന്നെ വെറുത്തു. ഇല്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, എനിക്കിനി ജീവിക്കണമെന്നില്ല. അതിനു മുൻപ് അതെ, അങ്ങനെ എന്നെ ഈ നിലയിലെത്തിച്ച ആ മഹാദ്രോഹിയോട് ഞാൻ എന്റെ അവസാനത്തെ പ്രതികാരം ചെയ്യും. ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത്. ആരും അറിയാതെ ഒരു തെറ്റ് ചെയ്തെന്ന് വരാം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നത് ബുദ്ധിയല്ലെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ആരാണെന്നറിയാമോ? ചേട്ടനൊരു മനുഷ്യനാണെന്നറിയാം. കൂടുതലായി എനിക്കൊന്നും അറിയണമെന്നില്ല. കുഞ്ഞിന്റെ പെരുമാറ്റം ചേട്ടനെ ക്ഷോഭിപ്പിച്ചിരിക്കും. എന്റെ മോനും അവനു വേണ്ടി ഞാനും ചേട്ടനോട് മാപ്പ് ചോദിക്കും. അമ്മാവ, ഞാൻ അറിയാതെ പറഞ്ഞതാ, എനിക്ക് മാപ്പ് തരൂ. അച്ഛാ, നമുക്ക് നാളെ പോകാം. മതി മതി, നാളെ പോയാ മതി, ഇന്ന് നന്നല്ല. നമുക്ക് ചന്ദ്രൻ അഷ്ടമത്തിലാ, പോരെങ്കിൽ ഇങ്ങോട്ട് ഇരിക്കതേ പൂരാടം നാളിലും. അതിനെന്താ? യമരുദ്രാഹിമു പൂരം കേട്ട വിതയ്ക്കിൽ വിളയാ ഭൂമി, യാത്ര പോകിൽ അവൻ വരാ എന്നാണല്ലോ പ്രമാണം. അപ്പോഴങ്ങോട്ട്? ഇല്ല ഇല്ല, നിന്റെ അമ്മയ്ക്ക് വൈധവ്യ ദുഃഖം കുറെ നാളത്തേക്ക് ഉണ്ടാവില്ല. ഭയപ്പെടണ്ട, നാളെ പോകാം. ശരി, ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം നാളെ വരുമെന്ന്. ഓ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഒന്നവിടെ നിൽക്കണേ. നിങ്ങളിങ്ങനെ ഇനി ഒളിഞ്ഞു മറിഞ്ഞു നടക്കണ്ട. മനസ്സിലായില്ലായിരിക്കും, നിന്റെ പ്രവൃത്തിയുടെ ഫലം തികച്ചും നീ അനുഭവിക്കണം. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വക ഞാൻ ഇനിയും ഉണ്ടാക്കിത്തരാം. എന്റെ പ്രവൃത്തി മുഴുവിപ്പിച്ചിട്ടില്ല, ഫലവും പൂർത്തിയായിട്ടില്ല. ഇനിയും? അതെ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എന്റെ ആദ്യത്തെ പ്രവൃത്തി അതായിരിക്കും. എന്നെ ഈ ഗതിക്ക് ആളാക്കിയ ആ ദ്രോഹിയുടെ കുടുംബത്തെ അന്വേഷിച്ചറിഞ്ഞ് ഞാൻ ഒന്നടങ്ങ് അന്വേഷിപ്പിക്കും. നിയമം എന്നെ ജീവപര്യന്തം ജയിലിൽ അടയ്ക്കട്ടെ, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലട്ടെ. അങ്ങനെ നിങ്ങൾക്ക് സന്തോഷവും എനിക്ക് സമാധാനവും ഞാൻ കൈവരുത്തും. ഡോക്ടർ വിളിക്കുന്നു മോനെ. അമ്മാവൻ തിരിച്ചു വന്നില്ലെങ്കിൽ മോൻ അന്വേഷിക്കാം. അമ്മാവൻ പോയിട്ട് എളുപ്പം വന്ന മല്ലിങ്ങ ഞാൻ കരയും. നിങ്ങൾ ഇപ്പൊ വന്നത് നന്നായി. ഇന്നാണ് എന്റെ ഓപ്പറേഷൻ. ഞാൻ എന്തൊക്കെ പരുഷമായി നിങ്ങളോട് പറഞ്ഞു പോയിട്ടുണ്ട്. അതിനിമിത്തം നിങ്ങളുടെ ഹൃദയത്തിന് വേദനയും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു നല്ല ഹൃദയത്തെ ഞാൻ വേദനിപ്പിക്കുന്നത്. അങ്ങനെ ഒന്നും ചേട്ടൻ എന്നെ വേദനിപ്പിച്ചിട്ടില്ല. വേദനിപ്പിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് എനിക്കൊന്നേ പറയാനുള്ളൂ. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചെനിക്ക് മാപ്പ് തരണം. ദൈവം അനുവദിക്കുമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം മോനെ. അമ്മാവൻ പോയി വരട്ടെ.
ചേട്ട, കുഞ്ഞിന്റെ പേരിൽ അമ്പലത്തിൽ പൂജ കഴിച്ച പ്രസാദമാണ്. ആശ്വാസമായി, ആശ്വാസമായി. ഇനി ഭീതി കൂടാതെ അങ്ങോട്ടൊക്കെ നോക്കാലോ. കാഫി, കാഫി ഒക്കെ ഇനി ഇല്ലത്ത് എന്നിട്ട് മതിയുണ്ടേ. താമസിക്കണ്ട, താമസിക്കണ്ട, ഒന്നേ യാത്രയാളാം. യാത്ര പോകണം. എടുക്കൂ, എടുക്കൂ, ഇങ്ങോട്ട് എടുക്കൂ. ആ നേരെ എടുക്കൂ, എല്ലാം ഇങ്ങോട്ട് എടുക്കൂന്ന്. എന്താ തിരുമേനി പുറപ്പാടാണല്ലോ. അതെ അതെ, നോമ്പ് എന്ന് യാത്രയാ. ഉണ്ണിയുടെ വേളി നടത്തണ്ടേ. തനിക്ക് സൗകര്യം ഉണ്ടെങ്കിലേ വരണം. റോം കേട്ടിരിക്കുന്നു. ഏതായാലും ഇനി നിങ്ങൾക്കൊക്കെ സുഖമാ. ആ കട്ടിലെ ഉപദ്രവം തീർന്നു. എന്താ കേരളിന് പോയിരിക്കല്ലേ, അതോടെ തോലഞ്ഞു. അങ്ങനെ പറയരുത് തിരുമേനി, എല്ലാം ദൈവ നിശ്ചയം പോലെ വരൂ. എന്നാ താൻ കണ്ടോളൂ, താൻ കണ്ടോളൂ. അതും കേട്ട് സന്തോഷമായിട്ട് പോകാനാണോ ഇരിക്കുന്നത്? ഇപ്പൊ കേക്ക, ഇപ്പൊ കേക്ക. വേണ്ട, മോനിപ്പോ കാണണ്ട, ഇതെല്ലാം ഒന്ന് ഉണങ്ങിയിട്ട് കണ്ടാവോ. അമ്മാവന് വേദനിച്ചോ? അമ്മാവന്റെ എല്ലാ വേദനകളും അമ്മാവൻ മറന്നു കഴിഞ്ഞു മോനെ. ആ മോന്റെ സുഖക്കിടക്ക് ഭേദമായില്ലേ, എന്നാ വീട്ടിലേക്ക് പോകുന്നേ? എനിക്കറിയൂല അമ്മാവ, അമ്മോട് ചോദിച്ചിട്ട് പറയാം. മോനും കൂടെ ഇവിടെ നിന്ന് പോയാ അമ്മാവന് പിന്നെ ആരുമില്ല. അമ്മാവൻ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കണം. ആരും അമ്മാവനെ നോക്കി ഒന്നിച്ചിരിക്കുക കൂടി ചെയ്യില്ല. എന്നാ ഞാൻ പോണില്ല അമ്മാവ, നമുക്ക് രണ്ടുപേരും കൂടി പോയാൽ മതി. പക്ഷേ അവരെന്നെ ജയിലിലേക്ക് കൊണ്ടുപോകൂല്ലോ മോനെ. അപ്പൊ ഞാനും അമ്മ അവിടെയും വരും. എനിക്ക് അമ്മാവൻ എപ്പോഴും കാണണം. എന്തിനാ മോനെ അമ്മാവൻ എപ്പോഴും കാണുന്നത്? അമ്മാവൻ നല്ല അമ്മാവനാ, എനിക്ക് ഇഷ്ടമാ. എന്റെ മോനെ, മോനെ അമ്മേ, ഞാൻ വന്നില്ലാട്ടോ. ഞാൻ വന്നല്ല, അമ്മാവൻ ആരുമില്ല. ശരി, മോൻ അമ്മാവന്റെ കൂടെ തന്നെ ഇരുന്നു കേട്ടോ. എങ്ങനെയിരിക്കുന്നു ചേട്ടാ, ആശ്വാസമുണ്ടോ? ഓ എന്താ ആശ്വാസം? പോലീസുകാരില്ലല്ലോ, ഞാൻ അല്പം ചായ തരട്ടെ. ഇന്നൊന്നും കഴിക്കരുതെന്നാ ഡാക്ടർ പറഞ്ഞു. എങ്കിലും വേണ്ട, ഞാൻ അറിഞ്ഞില്ല. മോനെ, മോൻ അമ്മ പഴം കൊണ്ടുവന്നിട്ടുണ്ട്, മോന് തിന്നണ്ടേ? എനിക്ക് വേണ്ട, അമ്മാവൻ ചായ കുടിക്കുന്നില്ലല്ലോ. മോനെ, അമ്മാവന് ചായ കുടിക്കാൻ പാടില്ലാഞ്ഞിട്ടല്ലേ മുമ്പേ പഴം തിന്ന. നല്ല മോനല്ലേ. ചെല്ലു മോനെ. രവിക്ക് അവന്റെ അമ്മയല്ലാതെ മറ്റാരും. ഇന്നെന്റെ മോന് എല്ലാമായിട്ട് ഞാനും
എനിക്കവന് മാത്രമേ ഉള്ളൂ ചേട്ട. ആ ചേട്ടന് ചൂട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വീശിത്തരാം. അയ്യോ വേണ്ട, ഇത്രയേറെ സ്നേഹവും ദേഹിയും ഞാൻ അർഹിക്കുന്നില്ല. ഞാനൊരു കൊലപ്പുള്ളിയാണ് സഹോദരി. ആരെ കൊന്നാലും എത്ര വലിയ തെറ്റ് ചെയ്താലും ചേട്ടനൊരു നല്ല മനുഷ്യനാണെന്ന് എന്റെ മനസാക്ഷി പറയുന്നു. മറ്റുള്ളവർ ഒരു ദുഷ്ടമൃഗത്തെ കണ്ടാൽ എന്ന പോലെ എന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. പക്ഷെ ഞാനും എന്റെ മോനും ഒരിക്കലും ചേട്ടന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയില്ല. ആരൊക്കെ വെറുത്താലും ചേട്ടനെ സ്നേഹിക്കാൻ ഒരു സഹോദരിയും ഒരു അനന്തരവനും ഈ ഭൂമിയിലുണ്ടെന്ന് ചേട്ടൻ വിശ്വസിക്കും. ദയവ് ചെയ്ത് എനിക്ക് കുറച്ച് ചായ തരൂ. അയ്യോ വേണ്ട ചേട്ടാ, ഞാൻ തരില്ല. നിങ്ങളുടെ കൈകൊണ്ട് വിഷം പകർന്നു എന്നാൽ പോലും എനിക്ക് അമൃതാണ്. ഇന്നോളം ഒരിറ്റ സ്നേഹത്തിന് വേണ്ടി ഞാൻ ദാഹിച്ച് ദാഹിച്ച് വലയുകയായിരുന്നു. ഇന്ന് ലോകത്തിലുള്ള സകല സ്നേഹങ്ങളും ഒത്തൊരുമിച്ച് നിങ്ങൾ എനിക്ക് നൽകിയിരിക്കും. ഞാൻ സംതൃപ്തനാണ്. എനിക്കിന്ന് സന്തോഷത്തോടുകൂടി മരിക്കാം. അയ്യോ അങ്ങനെയൊന്നും പറയല്ല ചേട്ടാ. ചേട്ടനാവുന്നത്ര വേഗം സുഖം പ്രാപിക്കാൻ ഞാനും എന്റെ മോനും ദിവസവും പ്രാർത്ഥിക്കാൻ. ശരിയാണല്ലോ, ഞാൻ മരിച്ചുകൂടാ, ഞാൻ മരിച്ചുകൂടാ. ചേട്ടൻ എന്താ ആലോചിക്കുന്നത് ചേട്ടാ? ചേട്ടൻ വല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലോ. എന്താണ് ചേട്ടാ? ചേട്ടാ അമ്മാവ, അമ്മാവൻ ഉറങ്ങിയോ? വിളിക്കണ്ട മോനെ, അല്പം വിശ്രമിക്കട്ടെ. അമ്മാവൻ അധികം സംസാരിക്കുന്നത് നന്നല്ല. Don't worry about child. You can take him back home. അപ്പോ നീ ഇങ്ങോട്ട് വരണ്ടല്ലോ. Bring him after a week for checkup. Thanks, Dad. Doctor ആണ് എന്റെ കുഞ്ഞിനെ രക്ഷിച്ചത്. God is great. അപ്പൊ ഞാൻ വരട്ടെ. മോനെ നമുക്കൊന്ന് വീട്ടിലേക്ക് പോവാം, ഡോക്ടർ പറഞ്ഞു. എന്താ മോനെ? ഇപ്പൊ തന്നെ പോകാറില്ല? ആ മോൻ പുസ്തകമൊക്കെ എടുത്ത് വെച്ചു. അമ്മ ഇരിക്കേ. ഞാനില്ല. എന്താ മോനെ? അമ്മാവൻ. ഓഹോ, അതുകൊണ്ടാണ്. മോനെ അമ്മാവൻ ഒരു മാസം കൂടെ കഴിഞ്ഞു വരും, അപ്പൊ നമുക്ക് എന്നും കാണാവില്ല. എന്താ മോനെ വല്ലാതെ നിൽക്കുന്നു? ചേട്ടാ രവിക്ക് ഇന്ന് വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇടയ്ക്കെങ്ങാനും ഒന്ന് ചെക്കപ്പിന് വന്നാൽ മതി. അമ്മാവനില്ലാതെ അവൻ വരുന്നില്ലെന്നാ പറയുന്നത്. മോനെ വിഷമിക്കരുത്, അമ്മാവൻ വരും. മോനെ കൂടാതെ അമ്മാവന് ജീവിക്കാൻ കഴിയേ. ഇപ്പോഴോ ഞാൻ പറഞ്ഞില്ലേ മോനോട്? ചേട്ടാ ഞാൻ സിസ്റ്ററെ ഒന്ന് കണ്ടിട്ട് വരാം. അമ്മാവൻ വീട്ടിൽ വരൂലേ? വരും മോനെ, തീർച്ചയായും വരും. ആ മോൻ സ്കൂളിൽ പോണ്ടേ? മോൻ പോയി പഠിച്ച് വലിയവനാവണം. മോൻ വലിയവനാവുമ്പോ മറ്റുള്ളവരെ പോലെ ഈ അമ്മാവന് വെറുക്കരുത്. ഇല്ല, എന്റെ മോൻ ഈ അമ്മാവന് ഒരിക്കലും വെറുക്കരുത്. അമ്മാവൻ വീട്ടിൽ വരുമ്പോ പുതിയ പാട്ടൊക്കെ പാടി കളിപ്പിക്കണം. സന്തോഷത്തോടെ പോണം കേട്ടോ. മോനെ രവി ഡോക്ടർ വിളിക്കുന്നു. പുസ്തകങ്ങളൊക്കെ ഞാൻ തരാം. ഓ സാറല്ല, അമ്മാവ് എടുപ്പിക്കാം. ഓ Thank you.
മോന്റെ അച്ഛനാണ് ചേട്ട. എന്റെ മോന് മറ്റാരുമില്ലെന്ന് ചേട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ പറയാതിരുന്നൊരു കഥയുണ്ട് ചേട്ട. രവിയുടെ അച്ഛൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു, സുമുഖനായിരുന്നു, എന്റെ പ്രാണനുമായിരുന്നു അദ്ദേഹം. പക്ഷേ ഒരു മനുഷ്യൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റാണ് എന്റെ ഭർത്താവ് ചെയ്തത്. അതിനുള്ള ശിക്ഷയും അദ്ദേഹത്തിന് കിട്ടി. പറയാൻ വേദനയുള്ള കഥയാണ് ചേട്ട, പ്രത്യേകിച്ച് ഒരു ഭാര്യയ്ക്ക്. ദൈവം എനിക്കൊരു നല്ല ചേട്ടനെ തന്നിരിക്കുകയാണ്. ചേട്ടൻ എന്ന കഥ അറിയാം. അദ്ദേഹം ജോലിസ്ഥലത്തായിരുന്നു താമസം. അവിടെ വെച്ച് ഒരു സ്ത്രീയുമായി അടുപ്പത്തിലായി, അതും മറ്റൊരാളുടെ ഭാര്യ. ഒരു ദിവസം ആ സ്ത്രീയുടെ ഭർത്താവ് അത് കണ്ടെത്തി. എന്റെ ഭർത്താവിന് അങ്ങനെ അദ്ദേഹം മരിച്ചു ചേട്ടൻ. എന്റെ ഭർത്താവ് മരിച്ചതിൽ എനിക്ക് വേദനയുണ്ട്. അദ്ദേഹത്തെ കൊന്നയാളിനോട് എനിക്ക് വെറുപ്പും പ്രതികാരവും തോന്നി. പക്ഷേ കൂടുതലായി ആലോചിച്ചപ്പോൾ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഏതൊരു മനുഷ്യനും അത്തരം സന്ദർഭങ്ങളിൽ ചെയ്യാവുന്നതേ ആ മനുഷ്യന് ചെയ്തിട്ടുള്ളൂ. കാരണം അഭിമാനമുള്ള ഒരു പുരുഷനും സഹിക്കാൻ കഴിയാത്തതാണ് എന്റെ ഭർത്താവ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് ആ മനുഷ്യനോട് വെറുപ്പില്ലെന്ന് ഞാൻ പറഞ്ഞത്. എന്താണ് ചേട്ടാ? ആ മനുഷ്യൻ, ആ മനുഷ്യൻ ഞാനാണ് സഹോദരി. എന്റെ സഹോദരിയുടെ ഭർത്താവിനെ കൊന്ന ആ മഹാപാപി ഞാനാണ് സഹോദരി. സഹോദരി നിങ്ങൾ എനിക്ക് മാപ്പ് തരില്ലേ? നിങ്ങൾ തന്നെ വരുത്തോ. ഈ ലോകത്ത് എന്നെ സ്നേഹിക്കാൻ ഒരൊറ്റ സഹോദരിയും ഒരനന്തരവനുണ്ടായി. അവനും എനിക്ക് നഷ്ടപ്പെട്ടു. ചേട്ടാ, ചേട്ടാ,
ക്ഷമിക്കൂ ചേട്ട. ദാഹിച്ചു ദാഹിച്ചുറങ്ങി